ദൈവാനുവദിച്ചാൽ വേദപുസ്തകത്തിൻ്റെ 66 ബുക്സിനെ കുറിച്ച് ഇന്ന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തതുപോലെ 66 ബുക്സിനെ കുറിച്ച് 66 ചാർട്ട് ഏറ്റവും മിനിമം ഉണ്ടാകും. എന്നാൽ പുറപ്പാടിൽ ഇപ്പം രണ്ടാമത് ആ രണ്ട് ഷീറ്റും കൂടെ ഒരു ചാർട്ടാണ് ഇംഗ്ലീഷിലുള്ളത്. അങ്ങനെ ബൈബിളുമായിട്ട് ബന്ധപ്പെട്ട് മറ്റ് ചില ചാർട്ട്സ് കൂടെ നിങ്ങൾക്ക് ഇവിടെ ക്ലാസ്സിൽ തരണമെന്ന് ആഗ്രഹമുണ്ട്. ഇതിൻ്റെയൊക്കെ പുറകെ There is a reason. വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന ഹിസ്റ്ററി അത് വ്യക്തമായിട്ട് മനസ്സിലാകണമെങ്കിൽ ഇറ്റേണിറ്റി ടു ഇറ്റേണിറ്റി എന്നുള്ള ആ ഹിസ്റ്ററിയും അതിൽ ബൈബിളിലെ 66 ബുക്സ് എവിടെ വരുന്നെന്നും ഓരോ ബുക്കിൽ എത്ര ഹിസ്റ്ററി കവർ ചെയ്യുന്നതെന്ന് അതൊന്ന് മനസ്സിലായി കഴിഞ്ഞാൽ വേദപുസ്തകം വായിക്കുമ്പം വളരെ നമുക്ക് കാര്യങ്ങൾ കുറച്ചുകൂടെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. അത് ഞങ്ങളുടെ അസംബ്ലിയിലെ ഒരു ബ്രദർ ആക്ച്വലി ഈ വിഷയം സീരിയസ് ആയിട്ട് പഠിപ്പിക്കാൻ ഞാൻ ഇത് വർഷങ്ങളായിട്ട് എടുക്കുന്നുണ്ടെങ്കിലും കുറേ കൂടെ സീരിയസ് ആയിട്ട് പഠിപ്പിക്കണമെന്ന് ഞാൻ ചിന്തിച്ചത് ആ ബ്രദർ സഭയിൽ പ്രസംഗിക്കാൻ എഴുന്നേറ്റ് നിന്നപ്പോൾ പറഞ്ഞു, വേദപുസ്തകത്തിൽ ചെളി പെരളാത്ത കുറേയേറെ പേജസ് ഉണ്ട്, ആ പ്രവാചകന്മാരുടെയും ചെറിയ പ്രവാചകന്മാരുടെയും ബുക്സ്. കാരണം അത് സാധാരണ ഓപ്പൺ ചെയ്യാറില്ല. ഓപ്പൺ ചെയ്യാത്തതിൻ്റെ കാരണം എല്ലാത്തിലും എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ തെറ്റ് ചെയ്യുന്നു, നിങ്ങൾ തിരിച്ചു വരണം എന്നാൽ റിയലി എന്തിന് പറഞ്ഞു എന്ന് പറഞ്ഞ് എപ്പോൾ പറഞ്ഞെന്നുള്ളത്. ആ ബ്രദർ സഭയിൽ പ്രസംഗിച്ച ആ കാര്യം പറഞ്ഞപ്പോഴാണ് എനിക്ക് സ്ട്രൈക്ക് ചെയ്തത്, ബൈബിൾ സർവേ പഠിപ്പിക്കേണ്ടത് എത്രയോ ഇമ്പോർട്ടൻ്റ് ആണ്. അങ്ങനെ രണ്ട് പ്രാവശ്യം ഈ ബൈബിൾ സർവേ എന്നുള്ള വിഷയം എന്നെ സ്ട്രൈക്ക് ചെയ്തു. ഒന്ന്, ഞാൻ BSc ഫസ്റ്റ് ഇയറിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ദൈവവുമായിട്ടൊരു ആഴമായ ബന്ധത്തിൽ, ഒരു ഡീപ്പ് കമ്മിറ്റ്മെൻറ്റിൽ, സമർപ്പണത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ ഈ വേദപുസ്തകത്തിലെ 66 ബുക്സിൻ്റെ മെസ്സേജ് എന്ത് ദൈവമേ എന്ന് പ്രാർത്ഥിച്ചു തുടങ്ങിയപ്പോഴാണ് ദൈവം വാട്ട് ദ ബൈബിൾ ഈസ് ഓൾ അബൌട്ട് എന്നുള്ള പുസ്തകം അത് ഞാൻ പ്രതീക്ഷിക്കാത്ത ഒരു സോഴ്സിൽ നിന്ന് എനിക്ക് ലഭിച്ചു. എൻ്റെ ജീവിതത്തിലെ വലിയൊരു ടേണിംഗ് പോയിൻ്റ് ആയിരുന്നു. രണ്ടാമത്തെ ടേണിംഗ് പോയിൻ്റ് ആയിരുന്നു ഈ ബ്രദർ ഇത് പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത്, ഹോ, ബൈബിൾ സർവേ വേദപുസ്തകം അത് ശരിയായ ഒരു വിഹഗ വീക്ഷണവും അവലോകനവും അത് ഓരോ തലമുറയിൽ ആവർത്തിച്ച് പഠിപ്പിക്കേണ്ടത് ആവശ്യമാണ്. അങ്ങനെ ആണെങ്കിൽ ബൈബിളിലെ 66 ബുക്സ് നമുക്ക് മീനിങ് ഫുൾ ആകത്തുള്ളൂ. ഇന്ന് നാം എടുക്കാൻ പോകുന്നത് പുറപ്പാട് പുസ്തകമാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ ഓർപ്പിച്ചതുപോലെ BC 1450 ഈജിപ്തിൽ നിന്ന് ദൈവജനം പുറപ്പെട്ടത്. അങ്ങനെ പുറപ്പെട്ട് കഴിഞ്ഞ് അധികം താമസിക്കാതെ മരുഭൂമിയിൽ പല സ്ഥലത്ത് നീണ്ട സമയങ്ങൾ അവർ ക്യാമ്പ് അടിച്ചു തുടങ്ങി. യത്രോയുടെ അഡ്വൈസിനനുസരിച്ച് വളരെ മോഡേൺ ആൻഡ് വളരെ പരിഷ്കൃതവും വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസ് ഉപയോഗിച്ച് മോശ എല്ലാ ചുമതലയും കൂടെ കൈകാര്യം ചെയ്യുന്നതിന് പകരം ചുമതലകൾ ഡിവൈഡ് ചെയ്ത് കൊടുത്തു. അധികം താമസിക്കാതെ ആ ദൈവജനത്തിൻ്റെ ജീവിതമെല്ലാം ഒരു ക്രമീകൃത ജീവിതമായതോടെ മോശയ്ക്ക് പര്യാപ്തമായ സമയമുണ്ടായിരുന്നു. അന്നാണ് മോശ ഉൽപ്പത്തി തൊട്ട് ആവർത്തനം വരെയും പിന്നെ ഇയോബിൻ്റെ പുസ്തകവും എഴുതിയത്. അപ്പോൾ തുടങ്ങിയത് 1450. മരുഭൂമിയിൽ കൂടെ ഏകദേശം 40 വർഷം അവർ നടന്നു. ഈ 40 വർഷം കൊണ്ട് ബൈബിളിൻ്റെ ആദ്യത്തെ 5 ബുക്സും ഇയോബും എഴുതി തീർക്കാൻ വേണ്ടി മോശയ്ക്ക് പര്യാപ്തമായ സമയമുണ്ടായിരുന്നു. ഞാൻ ഓർപ്പിക്കട്ടെ, ഇതെല്ലാം ഹിസ്റ്റോറിക്കൽ ബുക്സാണ്. ആൻഡ് ഹിസ്റ്ററി എഴുതുമ്പോൾ അതിൽ ഡേറ്റ് തെറ്റാൻ പാടില്ല, മറ്റ് ഡീറ്റെയിൽസ് തെറ്റാൻ പാടില്ല. അതുകൊണ്ട് മോശയ്ക്ക് അന്ന് ലഭ്യമായിട്ട് ഉണ്ടായിരുന്ന ധാരാളം ലിഖിത ഡോക്യുമെൻറ്റ്സ് മോശ കൺസൾട്ട് ചെയ്താണ് ഇത് എഴുതിയത്. യഹൂദന്മാര് മാത്രമല്ല, കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഓർപ്പിച്ചതുപോലെ ഈ പ്രാചീനകാലം തൊട്ട് പല സംസ്കാരങ്ങളിലുള്ള ആളുകൾ അവരുടെ ജീനിയോളജിക്കൽ റെക്കോർഡ്സ്, വംശപാരമ്പര്യം അത് വളരെ കൃത്യമായിട്ട് രേഖപ്പെടുത്തുമായിരുന്നു. പല കൾച്ചേഴ്സിൽ നിന്ന് അങ്ങനെയുള്ള ടേബിൾസ്, ചാർട്ട്സ് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അങ്ങനെ ലഭിച്ചതുകൊണ്ട് ആണ് ഇന്ന് സെക്യുലർ ഹിസ്റ്ററിയിൽ ഗ്രീക്സിനെക്കുറിച്ചും റോമൻസിനെക്കുറിച്ചും അസീറിയൻസിനെക്കുറിച്ചും പ്രത്യേകിച്ച് ഈജിപ്ഷ്യൻസിനെക്കുറിച്ച്
നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന, കാരണം ആക്കുറേറ്റ് ആയിട്ട് വളരെ കൃത്യമായിട്ട് ആ ഈജിപ്ഷ്യൻ കൾച്ചർ തുടങ്ങിയ സമയം തൊട്ടുള്ള ടൈം ടേബിൾ ഇങ്ങനെയുള്ള ഡേറ്റ്സ് ഉപയോഗിച്ച് ഇന്ന് ശാസ്ത്രജ്ഞന്മാർക്ക് റീകൺസ്ട്രക്റ്റ് ചെയ്യാൻ സാധിക്കുന്നു. മോശയും ഈ ദൈവവചനം ദൈവാത്മാവിൻ്റെ പ്രേരണയാൽ എഴുതിയപ്പോൾ ഇങ്ങനെയുള്ള ഡോക്യുമെൻ്റ്സ് എല്ലാം നോക്കി അടുത്ത 40 വർഷം കൊണ്ടാണ് ഇത് എഴുതി തീർത്തതെന്നുള്ളത് വ്യക്തമാണ്. പുറപ്പാടിൽ നാം കാണുന്നത് അതിൻ്റെ പേര് പറയുന്നത് പോലെ തന്നെ ദൈവജനത്തിന് ദൈവം അടിമത്വത്തിൽ നിന്ന് ഒരു വിടുതൽ നൽകുന്നതിനെക്കുറിച്ചാണ്. ഉൽപ്പത്തിയിൽ സൃഷ്ടി തൊട്ട് ആദ്യത്തെ 2300 വർഷങ്ങളുടെ ഹിസ്റ്ററി നമ്മൾ കാണുന്നുണ്ട്. ഈ 2300 വർഷങ്ങളുടെ ഹിസ്റ്ററി കഴിഞ്ഞ് പുറപ്പാട് തുടങ്ങുന്നത് ഈജിപ്ഷ്യൻസ് ദൈവജനത്തെ അവരുടെ അടിമകളാക്കുന്ന ആ സംഭവത്തിലാണ് നാം പുറപ്പാട് തുടങ്ങുന്നതായിട്ട് കാണുന്നത്. ശരിയായിട്ട് പറഞ്ഞാൽ പുറപ്പാടിൻ്റെ 1-ാമത്തെ അധ്യായം അത് അവരുടെ ഹിസ്റ്ററിയുടെ ഒരു അവലോകനം, വളരെ ക്വിക്ക് ഒരു അവലോകനവും ഇന്ന് അവർ എത്തിച്ചേർന്നിരിക്കുന്ന അവസ്ഥയെക്കുറിച്ചുള്ള ഒരു ഇൻട്രൊഡക്ഷനാണ് 1-ാം അധ്യായത്തിൽ നാം കാണുന്നത്. അവിടെ തുടങ്ങി പിന്നെ അവർക്ക് ലഭിച്ച വിടുതലിനെക്കുറിച്ച് നമുക്കറിയാമല്ലോ. ഈ പുസ്തകത്തിൻ്റെ തീം, പുറപ്പാട് പുസ്തകം 19:5 നാം വായിക്കുന്നു, ദൈവജനം എല്ലാ തലമുറയിലും ഓർത്തിരിക്കേണ്ട ഒരു കാര്യമാണ് ആ പുറപ്പാട് 19:5. അവിടെ നാം വായിക്കുന്നത്, ആകയാൽ നിങ്ങൾ എൻ്റെ വാക്ക് കേട്ടനുസരിക്കുകയും എൻ്റെ നിയമം പാലിക്കുകയും ചെയ്താൽ നിങ്ങൾ സകല ജാതികളിലും വെച്ച് എനിക്ക് പ്രത്യേക ജനമായിരിക്കും, ഭൂമി മുഴുവൻ എൻ്റേതല്ലോ. ഇവിടെ ആ വേദപുസ്തകത്തിലെ ഹിസ്റ്ററി എഴുതിയിരിക്കുന്ന പശ്ചാത്തലം, ഭൂമി മുഴുവൻ എൻ്റേത്. കുറച്ച് സമയത്തേക്കത് ഭരിക്കുവാൻ വേണ്ടി സാത്താനിന് കൊടുത്തിട്ടുണ്ടെങ്കിലും ഭൂമി മുഴുവൻ ദൈവത്തിൻ്റെയാണ്. ഭൂമി മുഴുവൻ ദൈവത്തിൻ്റെ ആയതുകൊണ്ട് ഈ ഭൂമിയിലുള്ള ജനങ്ങൾ അവർ എല്ലാവരും ദൈവഭാഗത്ത് വരണമെന്നും ദൈവേഷ്ടപ്രകാരം ജീവിക്കണമെന്നും ദൈവം ആഗ്രഹിക്കുന്നു. എന്നാൽ മനുഷ്യ ഹിസ്റ്ററി നോക്കിക്കഴിഞ്ഞാൽ എന്നും സെലക്റ്റഡായിട്ട് ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ഗ്രൂപ്പാണ് ദൈവത്തോട് മറ്റുള്ളവരെക്കാൾ കൂടുതൽ പറ്റിച്ചേർന്ന് നിൽക്കുന്നത്. പൂർണ്ണമായിട്ട് പറ്റിച്ചേർന്ന് നിൽക്കുന്നു, അത് വേദോത്സവത്തിലെ ഹിസ്റ്ററി അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് തരുന്നുണ്ട്. എന്നാൽ ദൈവം അങ്ങനെ ജലപ്രളയം കഴിഞ്ഞ് അബ്രഹാമെ, ഇസാക്കെ, യാക്കോബിനെ തിരഞ്ഞെടുത്ത് കഴിഞ്ഞ് ഇസ്രായേൽ എന്ന് പറഞ്ഞ ഒരു വലിയ ദൈവജനം ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ ആ ദൈവജനത്തോട് പറഞ്ഞ്, ഞാൻ പറഞ്ഞിരിക്കുന്നത് അനുസരിക്കണം, അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ എനിക്ക് വേണ്ടി ഒരു പ്രത്യേക ദൈവജനം ആയി മാറും. നാം ഇന്ന് പഴയ നിയമ യുഗത്തിലല്ല ജീവിക്കുന്നത് എങ്കിലും പഴയ നിയമത്തിലുള്ള ഈ അടിസ്ഥാന പ്രമാണങ്ങൾ, അടിസ്ഥാന ഉപദേശങ്ങളും അടിസ്ഥാന പ്രമാണങ്ങളും അത് മാറാതെ നിൽക്കുന്നുണ്ട്. അടിസ്ഥാന പ്രമാണങ്ങളിലൊന്നായിരുന്നു, ഞാൻ കൽപ്പിച്ചത് അനുസരിക്കണം, വേർപാട് പാലിക്കണം, ഞാൻ നിങ്ങളുടെ ജീവിതത്തിൽ ഞാൻ പ്രതീക്ഷിക്കുന്ന രീതിയിലുള്ള വിശുദ്ധി പാലിക്കണം, എന്നെയല്ലാതെ മറ്റൊരു വ്യക്തിയും ദൈവമായിട്ട് കാണരുത്, ആരാധിക്കരുത്, വിഗ്രഹാരാധന ചെയ്യരുത്. ആ പ്രിൻസിപ്പിൾസ് ആദ്യാന്തം ഒബേ ചെയ്യണം എന്ന് കർത്താവ് പറഞ്ഞിരുന്നു. ഇന്നും അതേ പ്രിൻസിപ്പിൾ തന്നെ നമുക്കാണ്. നമുക്കിന്ന് ദേവാലയമില്ല, പഴയ നിയമത്തിലുണ്ടായിരുന്ന ദേവാലയം പോലെ 3 പാർട്ടുള്ള ദേവാലയമില്ല. ഇന്ന് പൗരോഹിത്യം, പഴയ നിയമത്തിലെ പൗരോഹിത്യമില്ല, യാഗങ്ങളില്ല, അതെല്ലാം നിഴലായതുകൊണ്ട് മാറ്റപ്പെട്ടു. എന്നാൽ അത് ഏതിൻ്റെ നിഴലായിരുന്നു എന്നുള്ളത് പുതിയ നിയമമായപ്പോഴത്തേക്ക് ദൈവാത്മാവ് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ആ പുതിയ നിയമ പ്രിൻസിപ്പിൾസിൻ്റെ അടിസ്ഥാനത്തിൽ പഴയ നിയമം നാം വീക്ഷിച്ചു കഴിഞ്ഞാൽ വളരെ വ്യക്തമാകുന്നത്, നിഴൽ മാറിപ്പോയെങ്കിലും അടിസ്ഥാന പ്രമാണങ്ങൾ മാറിയിട്ടില്ല. അടിസ്ഥാന പ്രമാണം ഇതാണ്, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്ത നിങ്ങളൊരു പ്രത്യേക ജനമാണ്, പ്രത്യേക ജനം, അവരിൽ നിന്ന് ദൈവം പ്രതീക്ഷിക്കുന്ന രീതിയിൽ നിങ്ങൾ ജീവിച്ചു കഴിഞ്ഞാൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കും, ആൻഡ് നിങ്ങൾ ഈ ലോകരാഷ്ട്രങ്ങളുടെ മുൻപിൽ, എല്ലാവരുടെ മുൻപിൽ ഒരു പ്രത്യേക ജനമായിട്ട് തന്നെ അറിയപ്പെടും. ആക്ച്വലി നാം ജീവിക്കുന്ന ഈ തലമുറയിൽ ക്രിസ്ത്യൻസിൻ്റെ ടെസ്റ്റിമണി വളരെ
മോശമായിട്ടുണ്ടെങ്കിലും ഇന്നും ക്രിസ്ത്യാനികൾ, പ്രത്യേകിച്ച് വിശ്വാസികൾ എന്ന് പറഞ്ഞാൽ അവരെ ഈ ലോകമനുഷ്യർ ഒരു പ്രത്യേക രീതിയിലാണ് വീക്ഷിക്കുന്നത്. ഈ റൂറൽ കേരളത്തിൽ പല സ്ഥലത്ത് ഈ സോഷ്യൽ ഫംഗ്ഷൻസിനൊക്കെ ആളുകൾ ഒന്നിച്ചു കൂടുമ്പോൾ പണസഞ്ചി സാധാരണ വിശ്വാസികളുടെ കയ്യിലാണ് കൊടുക്കുന്നത്. അവിടെ ഒരു വിശ്വാസി ഉണ്ടെന്നറിഞ്ഞു കഴിഞ്ഞാൽ ആ വിശ്വാസിയുടെ കയ്യിലാണ് കൊടുക്കുന്നത്. അങ്ങനെയുള്ള ഡസൻ കണക്കിന് ഉദാഹരണങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്. ഈവൻ സെക്യുലർ ലോകത്തിൽ, ഞാൻ ജോലി ചെയ്ത ആ അക്കാഡമിക് വേൾഡിലും എക്സാക്ട്ലി അത് തന്നെ കണ്ടിട്ടുണ്ട്. ഞാൻ ജീവാജി യൂണിവേഴ്സിറ്റിയുമായിട്ട് സക്രിയമായ ബന്ധത്തിലിരുന്ന വർഷങ്ങൾ, പിന്നെ അവർ പറഞ്ഞപ്പോഴാണ് അതിൻ്റെ കാരണം മനസ്സിലായി. ഇങ്ങോട്ട് അവർ കാരണം പറഞ്ഞു. അവിടെ യൂണിവേഴ്സിറ്റിയിൽ നടക്കുന്ന വലിയ ഫംഗ്ഷൻസ്, ഈവൻ ഇന്ത്യൻ സയൻസ് കോൺഗ്രസിൻ്റെ ഒക്കെ പ്രോഗ്രാംസ്, അതിൽ മില്യൺസിലായിരുന്നു കാശ് ചിലവാകുന്നത്. ആൻഡ് രജിസ്ട്രേഷനായിട്ട് ലക്ഷക്കണക്കിന് രൂപ ഇങ്ങോട്ടും കളക്ട് ചെയ്യുമായിരുന്നു. വർഷങ്ങൾ അതിൻ്റെ പണസഞ്ചി എൻ്റെ കയ്യിലാണ് അവർ തന്നിരുന്നത്. അന്ന് എനിക്കതിൻ്റെ കാരണം അറിയത്തില്ലായിരുന്നു. എന്നാൽ ചില വർഷങ്ങൾ കഴിഞ്ഞവർ പറഞ്ഞു, നീ ദൈവമകനാണെന്ന് ക്ലെയിം ചെയ്യുന്നു, ഞങ്ങളത് അംഗീകരിക്കുന്നു, അതുകൊണ്ട് നീ മോഷ്ടിക്കത്തില്ലെന്നറിയാം, അതുകൊണ്ടാണ് നിൻ്റെ കയ്യിൽ അത് ഏൽപ്പിച്ചത്. അന്നേരമാണ് എനിക്ക് മനസ്സിലായത്, ഈവൻ സെക്യുലർ ലോകം, പ്രൊഫഷണൽ ലോകം പോലും വിശ്വാസികളെ പ്രത്യേക രീതിയിലാണ് വീക്ഷിക്കുന്നത്. അന്ന് അത് എനിക്കത് വലിയൊരു ചാലഞ്ചായിരുന്നു. കാരണം അവർ എന്നെ ഏത് രീതിയിൽ വീക്ഷിക്കുന്നു, ആ രീതിയിൽ അവരുടെ മുൻപിൽ എനിക്ക് ജീവിക്കാൻ സാധിച്ചോ, സംസാരിക്കാൻ സാധിച്ചോ, ഇടപെടാൻ സാധിച്ചോ എന്ന് ഞാൻ എന്നോട് തന്നെ ചോദിച്ചു തുടങ്ങിയെങ്കിലും, ആ ചോദ്യം നിങ്ങളുടെ മുൻപിൽ ഇന്ന് വെക്കാൻ ആഗ്രഹിക്കുന്നത്, ദൈവം നമ്മളെ തിരഞ്ഞെടുത്ത ഒരു പ്രത്യേക ഗ്രൂപ്പാക്കിയ ഒരു ഗ്രൂപ്പ് ആളുകളാണ് നമ്മൾ, പ്രത്യേകിച്ച് പുതിയ നിയമസഭയിലുള്ളവർ. പഴയ നിയമത്തിൽ ദൈവം നൽകിയതിനേക്കാൾ വളരെയധികം കാര്യങ്ങൾ പുതിയ നിയമത്തിൽ തന്നിട്ടുണ്ട്. അത് നമ്മുടെ ജീവിതത്തിൽ കാണാൻ സാധിക്കുന്നു. വി വിൽ കം ടു ദാറ്റ് ലേറ്റർ. പുറപ്പാട് തുടങ്ങുന്നത് നമുക്കറിയാമല്ലോ, ഈ ആദ്യ അധ്യായങ്ങളിൽ അടിമത്വത്തെക്കുറിച്ച് പറയുന്നു. ഏകദേശം റഫ്ലി 430 വർഷമാണ് അവർ ഈജിപ്തിൽ ജീവിച്ചത്. യാക്കോബും യാക്കോബിൻ്റെ കുടുംബം ഈജിപ്തിൽ വന്നു കഴിഞ്ഞ് 430 വർഷം അവിടെ ജീവിച്ചു. 430 എന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മൾ ഈ കോടികളിൽ സംഖ്യ ഹാൻഡിൽ ചെയ്യുന്ന നമുക്ക് 430 എന്ന് കേട്ട് കഴിഞ്ഞാൽ അത് വലിയൊരു സംഖ്യയായിട്ട് തോന്നത്തില്ല. എന്നാൽ ഒരു രാഷ്ട്രത്തിൻ്റെ ഹിസ്റ്ററിയുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ 430 അത് വലിയൊരു പീരീഡാണ്. ഇപ്പോൾ ഇന്ത്യയുടെ കാര്യം പറഞ്ഞാൽ, ഇന്ത്യ സ്വതന്ത്രം ആകുന്നതിന് മുൻപുള്ള 430 വർഷത്തെ ഹിസ്റ്ററി നോക്കിക്കഴിഞ്ഞാൽ 200 വർഷം ബ്രിട്ടീഷേഴ്സ് ഭരിച്ചു. ആ 200 വർഷത്തിലെ ഹിസ്റ്ററി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിലെ എത്രയോ ഓഫീസേഴ്സ് വന്ന്, അതിൽ എത്രയോ ആളുകളുടെ പേര് നമുക്കറിയാവുന്നതാണ്. ആ 200 വർഷം കൊണ്ട് അവർ എത്രയോ നാണയങ്ങൾ അത് ഇന്ത്യയിൽ ഇറക്കി, എത്രയോ ഇന്ത്യയിലുള്ള രാജ്യങ്ങളെ കീഴടക്കി, ജാലിയാവാല ബാഗ് പോലുള്ള നരസംഹാരം നടത്തി, എല്ലാം 200 വർഷം കൊണ്ടാണ് നടന്നത്. അതിന് മുൻപുള്ള 230 വർഷം എടുത്തു കഴിഞ്ഞാൽ മുഗൾസ് ഭരിച്ച പീരീഡായിരുന്നു. മുഗൾസ് ഭരിച്ച പീരീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വടക്കേ ഇന്ത്യയിലോട്ടൊക്കെ ട്രെയിനിൽ എങ്ങോട്ട് പോയി കഴിഞ്ഞാലും മുഗൾ ഭരണത്തിൻ്റെ സമയത്ത് അവർ നിർമ്മിച്ച ബിൽഡിങ്സ് എങ്ങോട്ട് പോയാലും നമുക്ക് കാണാം. വെറും 230 അല്ലെ 280 വർഷം കൊണ്ടാണ് റഫ്ലി അവരത് ചെയ്തത്. സോ 430 വർഷം എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ രണ്ട് വലിയ കിങ്ഡംസ്, ബ്രിട്ടീഷ് കിങ്ഡം, ആ ബ്രിട്ടീഷ് കിങ്ഡം തന്നെ ആദ്യമേ അത് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയാണ് ഇന്ത്യ ഭരിച്ചത്. അത് കഴിഞ്ഞ് ബ്രിട്ടീഷ് പാർലിയമെൻറ്റ് അത് ക്യാപ്ചർ ചെയ്യുകയാണ് ചെയ്തത്. സോ 430 എന്ന് പറഞ്ഞാൽ ഹിസ്റ്ററിക്കനുസരിച്ച് വലിയ നീണ്ട ഒരു പീരീഡാണ്. അത്രയും നീണ്ട ഒരു പീരീഡ് ദൈവജനം മിസ്രൈമിൽ താമസിച്ചു. മിസ്രൈമിൽ അവർ സെറ്റിലായി പാർത്ത സമയത്ത് മിസ്രൈമിൻ്റെ ഭരണം പല പ്രാവശ്യം കൈമാറി. നാം ഇന്ന് ഈജിപ്റ്റ് എന്ന് കേൾക്കുമ്പോൾ നമുക്ക് തോന്നുന്നത് കഴിഞ്ഞ ഒരു ഏകദേശം 5000 വർഷം മുൻപ് തൊട്ട് ചിലപ്പോൾ ഒരു കുടുംബമായിരിക്കും ഈജിപ്റ്റ് ഭരിച്ചത്. അങ്ങനെയല്ല, കഴിഞ്ഞ ഈ 5000 എന്ന് പറഞ്ഞാൽ ഇന്ന് ആ പഴയ ഈജിപ്റ്റ് ഇല്ല.
എന്നാൽ ആ ഏൻഷ്യൻ്റ് ഈജിപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും ധനിക രാഷ്ട്രമായതുകൊണ്ട് ഒരു ഫാമിലിയിലുള്ളവരല്ല, ഈവൻ ഈജിപ്ഷ്യൻസ് അല്ല ഈജിപ്റ്റിനെ പലപ്പോൾ ഭരിച്ചത്. കർത്താവായ യേശു ക്രിസ്തു ജഡ ഈ മനുഷ്യ രൂപമെടുത്ത് ലോകത്തിൽ വന്ന സമയത്ത് യഹൂദന്മാരെ ഭരിച്ചിരുന്നത് റോമൻ സാമ്രാജ്യമാണ്. അവർ യഹൂദന്മാരല്ലായിരുന്നു. അതുപോലെ തന്നെ ഈജിപ്റ്റിനെ പലപ്പോൾ ഭരിച്ചത് ഈജിപ്ഷ്യൻസ് അല്ലായിരുന്നു, മറ്റ് രാഷ്ട്രങ്ങളിലുള്ള ആളുകൾ വളരെ കണ്ണിങ്ങായിട്ട് വന്ന് ഈജിപ്റ്റ് പിടിച്ചെടുത്ത്, ബിക്കോസ് ഈജിപ്റ്റ് ഇത്ര റിച്ചായിരുന്നു അതുകൊണ്ട് ഈജിപ്റ്റിനെ ഭരിച്ചത്. യോസേപ്പിൻ്റെ കാലം കഴിഞ്ഞ് ചില നൂറ്റാണ്ടുകൾ കഴിഞ്ഞതോടെ ഈജിപ്റ്റിൻ്റെ ഭരണം കൈമാറി. ഈജിപ്റ്റിൻ്റെ പുറത്തുള്ള നോൺ ഈജിപ്ഷ്യൻസായ ഒരു ഗ്രൂപ്പ് ആളുകൾ ഈജിപ്റ്റ് ക്യാപ്ചർ ചെയ്തു. അവർക്ക് ഈജിപ്റ്റിൻ്റെ ഹിസ്റ്ററി, ഇവിടെ എങ്ങനെ വന്നു, ആര് ഭരിച്ചു, പണ്ട് എന്ത് നടന്നു, ഇതൊന്നും അറിയാൻ വയ്യാത്ത ഒരു ഗ്രൂപ്പായിരുന്നു. അവർക്ക് അവിടെ വന്നു കഴിഞ്ഞപ്പോൾ പെട്ടെന്നൊരു കാര്യം മനസ്സിലായി, ഈ ജനത്തിൻ്റെ ഇടയ്ക്ക്, ഈജിപ്തിലെ പോപ്പുലേഷൻ്റെ ഇടയ്ക്ക് ഈജിപ്ഷ്യൻസ് അല്ലാത്ത ഒരു ഗ്രൂപ്പ് ആളുകളുണ്ട്. ഈജിപ്റ്റുകാരെ ഏതായാലും ഇസ്രായേൽക്കാരെ നമ്മൾ കീഴടക്കി, എന്നാൽ ഈ കാണുന്ന ആളുകൾ ഇവരെ ശരിയായിട്ട് പറഞ്ഞാൽ കീഴടക്കാൻ സാധിച്ചില്ല. അവർ ഈജിപ്ഷ്യൻസ് അല്ല, പ്ലസ് ഈജിപ്ഷ്യൻസിനേക്കാൾ എല്ലാ കാര്യത്തിലും അവർ മിടുക്കരാണ്, ബുദ്ധിശാലികളാണ്, ഹെൽത്തിയാണ്, പോപ്പുലേഷൻ വളരെ ഫാസ്റ്റായിട്ട് വളരെ തീവ്രഗതിയിൽ പോപ്പുലേഷൻ ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവരെ വേണ്ട രീതിയിൽ കൺട്രോൾ ചെയ്തില്ലെങ്കിൽ നമുക്ക് വലിയ പ്രശ്നമായി തീരും എന്നുള്ളത് ഈ മോശയ്ക്ക് കുറച്ച് മുൻപ് വന്ന ആ ഭരണത്തിലായിരുന്ന ആളുകൾക്ക് മനസ്സിലായി. ഇന്ത്യയിൽ ഇത് തന്നെ സംഭവിച്ചിട്ടുണ്ട്. ബ്രിട്ടീഷേഴ്സ് ഇന്ത്യ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് കൈയടക്കി കഴിഞ്ഞപ്പോൾ അവർക്ക് ജഡത്തിന് ശൂലമായിട്ട് നിന്നത് എന്നും നിന്നത് സിഖ്സായിരുന്നു. സിഖ്സ് എന്ന് പറഞ്ഞാൽ ഭയങ്കര വാരിയർ ആ ഗ്രൂപ്പായതുകൊണ്ട് അവരൊരിക്കലും ബ്രിട്ടീഷേഴ്സിന് കീഴടങ്ങിയില്ല. ഫൈനലി ബ്രിട്ടീഷേഴ്സ് കൈക്കൂലി കൊടുത്ത് യൂദാസിനെ പോലെ ചില ആളുകളെ, രണ്ട് പേരെ കണ്ടുപിടിച്ച് അവർക്ക് കൈക്കൂലി കൊടുത്ത് അവർ സിഖ് എംപയറിനെ ഒറ്റിക്കൊടുത്ത്, അങ്ങനെയാണ് ബ്രിട്ടീഷേഴ്സ് സിഖ് എംപയർ കൈയടക്കിയത്. ഇന്നും അതുകൊണ്ട് സിഖ്സിൻ്റെ ഇടയ്ക്ക് ഉള്ള ഒരു കസ്റ്റമാണ് ഈ രണ്ട് പേരുടെ ഫോട്ടോഗ്രാഫ് വെച്ചിട്ട് അവരെ ഒറ്റിക്കൊടുത്ത ദിവസം വരുമ്പോൾ സിഖ്സ് വന്ന് ഷൂവും കൊണ്ട് ആ ഫോട്ടോയിൽ ഇങ്ങനെ അടിക്കാറുണ്ട്, അവരെ ഒറ്റിക്കൊടുത്ത ആളുകളെ കാണിക്കാൻ. ബട്ട് ഞാൻ പറഞ്ഞു വന്നത് ബ്രിട്ടീഷ് എംപയറിന് അവർ ജഡത്തിനൊരു ശൂലമായിരുന്നു. അതുപോലെ തന്നെ മറാഠ എംപയർ, അവർ ഭയങ്കര വാരിയേഴ്സായിരുന്നു, അവരും ബ്രിട്ടീഷേഴ്സിന് ഇന്നൊരു തലവേദന. ഇതുപോലെ തന്നെ പുറത്തുനിന്ന് വന്നൊരു രാഷ്ട്രത്തെ ഭരിക്കുന്ന ആളുകൾക്കറിയാം നമുക്ക് ആര് എപ്പം തലവേദനയായി മാറുന്നു. അതുകൊണ്ടാണ് ഫറവോൻ പറഞ്ഞത് ഇവർ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വലിയ ഒരു തലവേദനയാകുമെന്ന്. അങ്ങനെ അവരെ അടിമകളാക്കുകയും അടിമകളാക്കിക്കഴിഞ്ഞ് അവർക്ക് ഒരു രീതിയിലും അങ്ങോട്ട് മാനേജ് ചെയ്യാൻ സാധിക്കാത്ത രീതിയിലുള്ള ആ ജോലിയാണ് അവരെ കൊണ്ട് ചെയ്യിപ്പിച്ചത്. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ദൈവജനം ദൈവത്തോട് കരഞ്ഞ് പ്രാർത്ഥിച്ച് ഒരു രക്ഷയ്ക്ക് വേണ്ടി യാചിച്ചതായിട്ട് നാം കാണുന്നുണ്ട്. പുറപ്പാട് പുസ്തകം 2-ാം അധ്യായം വരുമ്പോഴത്തേക്ക് മോശ ജനിക്കുന്നു. മോശ ദൈവജനത്തിൻ്റെ വലിയ നായകനായിട്ട് മാറിയെങ്കിലും ജനിച്ചതോടെ ദൈവം മോശയെ ഉപയോഗിച്ചില്ല. 40 വർഷം ഈജിപ്തിലെ സർവവിദ്യകളും സർവ ടെക്നോളജിയും യുദ്ധത്തിന് വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും എല്ലാത്തിലും മോശയ്ക്ക് ദൈവം ട്രെയിനിങ് കൊടുത്തതായിട്ട് ദൈവവചനത്തിൽ നിന്ന് നമുക്ക് വായിക്കാൻ സാധിക്കും. 40 വയസ്സ് കഴിഞ്ഞ് മോശ സ്വന്തം സഹോദരന്മാരെ കാണാൻ ചെന്നു, അങ്ങോട്ട് പുറത്ത് വന്നു എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ഒരു 40 കഴിഞ്ഞപ്പോഴാണ് മോശയുടെ കയ്യിലോട്ട് ആ അതോറിറ്റി മുഴുവൻ കിട്ടിയത്. മോശയുടെ സമയത്തെ ഹിസ്റ്ററി ഞാൻ പെട്ടെന്ന് ഒന്ന് ഓർപ്പിക്കട്ടെ. അന്ന് മോശ ജനിച്ച ഏതാണ്ട് ആ സമയമായപ്പോൾ തത്മോസ് ദ്വിതീയൻ എന്നും പറഞ്ഞ ഫറവോനാണ് അവിടെ ഈജിപ്റ്റ് ഭരിച്ചുകൊണ്ടിരുന്നത്. തത്മോസ് TUTH, തത്മോസ് ദ്വിതീയൻ. തത്മോസ് ദ്വിതീയൻ്റെ ഭാര്യ
ഹെത്ത് ഹെത്ത് എച്ച് ഇ ടി എച്ച് ഹെത്ത് പി എസ് സി ഹെത്ത് അല്ല ഹെത്ത് ഷേ എസ് എച്ച് ഇ ഹെത്ത് ഷേ സത്ത് ഹെത്ത് ഷേപ്സത്തിന് കുട്ടികളില്ലായിരുന്നു. ഹെത്ത് ഷേപ്സത്തിന് കുട്ടികളില്ലായിരുന്നെന്ന് മാത്രമല്ല, അവർ വലിയൊരു ആംബിഷ്യസ് ഒരു സ്ത്രീയായിരുന്നു. ഭരണം അവരുടെ കുടുംബത്തിൽ നിന്ന് മാറിപ്പോകരുത് എന്നുള്ള വലിയ ആംബിഷനായിരുന്നു. കുടുംബത്തിൽ നിന്ന് തന്നെ വേണമെങ്കിൽ ഒരു കുട്ടിയെ ദത്തെടുക്കാമായിരുന്നു. എന്നാൽ കുടുംബത്തിൽ നിന്നൊരു കുട്ടിയെ ദത്തെടുത്തു കഴിഞ്ഞാൽ ആ കുട്ടി ഒരു മെച്യൂറായി കഴിയുമ്പോൾ സ്വന്തം ആ ദത്തെടുത്ത മാതാവിനെ തന്നെ സംഹരിക്കാൻ സാധ്യത. ഈജിപ്തിൻ്റെ ഹിസ്റ്ററി മുഴുവൻ ഇങ്ങനെയാണ്. ഒരാൾ വരുന്നു, ഇമ്മീഡിയറ്റ്ലി പേരൻസിനെ കൊല്ലുന്നു, അല്ലെ അങ്കിൾസിനെ കൊല്ലുന്നു, ആൻസിനെ കൊല്ലുന്നു. ഈജിപ്തിൽ അത് വളരെ കോമൺ ആയിരുന്നു. ആൻഡ് ക്രൂവൽറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രൂരത, മനുഷ്യനോട് കാണിക്കുന്ന ക്രൂരതയുടെ ഒരു വലിയൊരു ഉദാഹരണമായിരുന്നു ഈജിപ്ത്. ഈജിപ്തിലെ ഒരു ഫറവോൻ സ്വന്തം പെങ്ങളോട് കോപിച്ചു. പെങ്ങളോട് കോപിക്കുന്ന ഒരു ചെറിയൊരു കാര്യമേ ഉള്ളായിരുന്നു. ഭരിച്ചുകൊണ്ടിരുന്ന ഫറവോൻ സ്വന്തം ബ്രദറിനെ എതിരെ പ്രവർത്തിച്ചു, ആ ബ്രദറിനെ കൊല്ലിച്ചു കളഞ്ഞു. കൊല്ലിച്ചു കഴിഞ്ഞ് ആ ബ്രദറിൻ്റെ ശവം സ്ട്രീറ്റ്സിൽ കിടക്കണമെന്ന് ഫറവോൻ ആഗ്രഹിച്ചപ്പോൾ പെങ്ങള് അവൻ്റെ ഡെഡ് ബോഡി എടുത്തുകൊണ്ടുപോയി അടക്കി. അതിനുവേണ്ടി ഭരിച്ചുകൊണ്ടിരുന്ന ഫറവോൻ കൊടുത്ത ശിക്ഷ, കല്ലിൻ്റെ ഒരു ടാങ്കിൽ ഇവളെ ഇട്ട് അടച്ചിട്ട് അത് ഒരു കല്ലും കൊണ്ട് മൂടി. ഒരു മൂലയ്ക്ക് മാത്രം ശകലം സ്ഥലമുണ്ട്, അതിലെ കാറ്റകത്ത് പോവും, അതിലെ പോകുന്ന അത്രയും വെളിച്ചകത്ത് പോകും. അതിലെ ഒരു ദിവസം ഒരു പ്രാവശ്യമോ രണ്ട് പ്രാവശ്യം വല്ലതും അപ്പത്തിൻ്റെ കുറച്ച് പീസസ് ഇട്ട് കൊടുക്കും, കുറച്ച് വെള്ളം കൊടുക്കും. ആ കല്ലിൻ്റെ ടാങ്കിൽ അവൾ ജീവിക്കുകയും സർവ ഭക്ഷണം കഴിക്കുകയും സർവ വിസർജനവും കിടന്നുറങ്ങുകയും ചെയ്യുന്നത് അവിടാണ്. ആ രീതിയിൽ ഹാർഷായിട്ടുള്ള ആളുകളായിരുന്നു ഫാറോസ്. സോ അങ്ങനെയുള്ള ആളുകളായിരുന്നതിൻ്റെ കാരണം കൊണ്ട് ഹെത്ത്ഷേപ്സത്തിന് സ്വന്തം കുടുംബത്തിൽ നിന്നൊരാളെ ദത്തെടുക്കാൻ ഭയമായിരുന്നു. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഒരു ഈജിപ്തിൻ കുട്ടിയെ ഒരു ജൂയിഷ് കുട്ടിയെ കിട്ടിയതും ജൂയിഷ് കുട്ടിയെ വളർത്തിയതും. 40 വർഷം കഴിഞ്ഞപ്പം മോശയ്ക്ക് തന്നെ ഒരു അതോറിറ്റി എല്ലാം കയ്യിൽ വന്നപ്പോൾ മോശ പുറത്തിറങ്ങി സഹോദരന്മാരെ കാണാൻ ചെന്നതും അത് കഴിഞ്ഞുള്ള സംഭവ വികാസങ്ങളെല്ലാം നമുക്കറിയാമല്ലോ. മോശ ഈജിപ്ഷ്യനെ കൊന്നെന്നുള്ള ന്യൂസ് അറിഞ്ഞതോടെ മോശയ്ക്ക് അറിയാമായിരുന്നു ഇനിയും വളരെ ഡേഞ്ചറാണ്. കാരണമുണ്ട്, ഈ ക്വീൻ ഹെത്ത്ഷേപ്സത്ത് മോശയെ വളർത്തിയെങ്കിലും അന്നത്തെ ഫറവോന് ഹെത്ത്ഷേപ്സത്തിൻ്റെ ഭർത്താവിന് മോശ വളരുന്നതിൽ താല്പര്യമില്ലായിരുന്നു. മോശ കിങ്ഡം എടുക്കുന്നതിൽ താല്പര്യമില്ലായിരുന്നു. അതിനൊരു കാരണമുണ്ട്. ഈ ലോകം ഭരിക്കുന്ന എല്ലാവരും മറന്നുപോകുന്ന ഒരു കാര്യമുണ്ട്, വൺ ഡേ ഐ വിൽ ഗോ അവേ, ഒരു ദിവസം ഞാൻ പോകും എന്നുള്ളത്. ഹിറ്റ്ലർ അത് ഓർത്തില്ല. കർത്താവായ യേശു ക്രിസ്തു ജനിച്ച സമയത്തുണ്ടായിരുന്ന ഹെരോദാവ് സ്വന്തം മക്കളെ പോലും കൊല്ലിച്ചു കളയുകയാണ് ചെയ്തത്. കർത്താവായ യേശു ക്രിസ്തുവിന് 3 വയസ്സിൻ്റെ താഴെയുള്ള കുട്ടികളെയെല്ലാം കൊല്ലാൻ പറഞ്ഞത്. അതുമാത്രമല്ല, താൻ ചെയ്ത സംഹാരം സ്വന്തം മക്കളെ എല്ലാവരെയും സംഹരിച്ചു കളയുകയാണ് ചെയ്തത്. ഈ ലോകം നമ്മൾ ആദ്യ തൊട്ടുള്ള ഹിസ്റ്ററി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ ലോകത്തിൽ ആബ്സല്യൂട്ട് പവർ കയ്യിൽ എത്തിക്കഴിയുമ്പോൾ അവർ അങ്ങ് നിത്യത വരെ ഈ ലോകം ഭരിക്കും എന്നുള്ള രീതിയിലാണ് അവർ ഇടപെട്ടത്. നമ്മുടെ ഇന്ത്യയുടെ ഹിസ്റ്ററി എടുത്തു കഴിഞ്ഞാലും അത് പല പ്രാവശ്യം ആവർത്തിച്ചതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. സോ ഫറവോന് മോശയുടെ കാര്യത്തിൽ താല്പര്യമില്ലായിരുന്നു. മോശ ഇങ്ങനെ ഒരു ഈജിപ്ഷ്യനെ സംഹരിച്ചത് ഫറവോന് വീണ് കിട്ടിയ ഒരു ചാൻസായിരുന്നു. ആ ചാൻസ് ഉപയോഗിച്ചാണ് ഫറവോൻ മോശയെ കൊന്നുകളയാൻ വേണ്ടി നോക്കിയത്. എന്നാൽ അപ്പോഴത്തേക്ക് മോശയ്ക്ക് കാര്യം മനസ്സിലായി. 40 വർഷം ആ കൊട്ടാരത്തിൽ വളർന്നതും ഈ ഹാഫ് അല്ലെങ്കിൽ ഈ ദത്തെടുത്ത പിതാവിനെ അല്ലെ മാതാവിൻ്റെ ഹസ്ബൻഡിനെ കണ്ടു വളർന്നവനാണ് മോശയ്ക്ക് മനസ്സിലായി കാര്യങ്ങൾ ഡേഞ്ചറാണ്. അങ്ങനെയാണ് മോശ അവിടുന്ന് ഓടിപ്പോകുന്നു. ഓടിപ്പോയത് മിദ്യാൻ എന്ന് പറഞ്ഞ നാട്ടിലോട്ടാണ്. മിദ്യാനിലോട്ട് ഓടിപ്പോയതിനൊരു കാരണമുണ്ട്. അന്ന് മിസ്രൈമുമായിട്ട് അല്ലെങ്കിൽ ഈജിപ്റ്റുമായിട്ട് യാതൊരു രീതിയിലും പൊളിറ്റിക്കൽ ബന്ധമില്ലാത്ത ഒരു നാടായിരുന്നു. കച്ചവടം ഉണ്ടായിരുന്നു. മിദ്യാനൈറ്റ്സിന്
ഈജിപ്തുമായിട്ട് കച്ചവടം ഒത്തിരി ഉണ്ടായിരുന്നു. എന്നാൽ അവർ ഈജിപ്ഷ്യൻസിൻ്റെ കീഴിലല്ലായിരുന്നു, ഭരണത്തിൻ്റെ കീഴിലല്ലായിരുന്നു. അവിടെ ചെന്ന് കഴിഞ്ഞാൽ മോശയ്ക്ക് ഫ്രീഡം ഉണ്ടാകും എന്ന് മനസ്സിലായാണ് മോശ അവിടുന്ന് ഓടി മിദ്യാനിൽ ചെന്നത്. മിദ്യാനിൽ ചെന്ന് 40 വർഷത്തോളം ദൈവം അവിടെ മോശ ട്രെയിൻ ചെയ്തതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ക്വിക്കായിട്ടാണ് വേദപുസ്തകം ആ ഹിസ്റ്ററിയൊക്കെ വളരെ ക്വിക്കായിട്ടാണ് നാം അത് റെക്കോർഡ് ചെയ്യുന്നത്. മോശയ്ക്ക് 80 വയസ്സായപ്പോൾ ദൈവം മോശയെ വിളിച്ചതായിട്ട് കാണുന്നു 3-ാം അധ്യായത്തിൽ. അപ്പോൾ ആക്ച്വലി ഈ പുറപ്പാട് പുസ്തകത്തിൻ്റെ 1-ാം അധ്യായം തൊട്ട് 4-ാം അധ്യായം വരെ, 3-ാം അധ്യായത്തിലാണ് മോശയെ ദൈവം വിളിക്കുന്നത്. 4-ാമത്തെ അധ്യായത്തിലും മോശയുടെ ആ വിളിയെക്കുറിച്ച് തന്നെയാണ് നമ്മൾ കാണുന്നത്. ആൻഡ് വിളി ലഭിച്ചപ്പോൾ മോശ ആ വിളിയെ റെസിസ്റ്റ് ചെയ്തതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. കർത്താവേ, ഞാൻ വീക്കനാണ്. അതായത് അതിനെക്കുറിച്ച് കർത്താവ് പറഞ്ഞ മറുപടി, അത് വിശ്വാസികൾ എന്നും എല്ലാ തലമുറയിലും, അന്ന് മാത്രമല്ല നമ്മുടെ തലമുറയിലും ഓർത്തിരിക്കേണ്ട ഒരു ക്ലാസിക് പ്രമാണമാണ്. ഹൂ മെയ്ഡ് ദ മൗത്ത്? വായ ആരാണ് നിർമ്മിച്ചത്? ഞാനല്ലേ? നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഒന്നോ ഒന്നിലധികമോ ശാരീരിക മാനസിക വൈകല്യങ്ങൾ കാണാൻ സാധ്യതയുണ്ട്. ചിലർക്ക് ശാരീരികം മാത്രമായിരിക്കും, ചിലർക്ക് മാനസികം മാത്രമായിരിക്കും, ചിലർക്ക് രണ്ടുമുണ്ടായിരിക്കും. ആ പ്രിൻസിപ്പിളാണ് ആ 3450 വർഷങ്ങൾക്ക് മുൻപ് ദൈവം പറഞ്ഞ കാര്യം. ആരാണ് ഹൂ മേക്സ് ദീസ് തിങ്സ്? വായ ആരാണ് നിർമ്മിക്കുന്നത്? ഹൂ മേക്സ് ദ ബോഡി? അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നത് സൃഷ്ടാവ് അത് പറയുന്നതുകൊണ്ട് ഹൂ മേക്സ് എവറിഥിങ്? സൃഷ്ടാവായ ദൈവം എനിക്കറിയത്തില്ലേ? ആൻഡ് ഞാൻ അങ്ങനെ ഒരു വൈകല്യം തന്നെങ്കിൽ അതിൻ്റെ പുറകെ ഒരു പർപ്പസുണ്ട് എന്ന് ദൈവം മോശയോട് പറയുന്നത് വിശ്വാസികളായ നാം പഴയ നിയമം, പ്രത്യേകിച്ച് പുറപ്പാട് പുസ്തകം പഠിക്കുമ്പോൾ ഒരിക്കലും മറക്കാൻ പാടില്ലാത്ത ഒരു ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിളാണ്. ഇതിനു മുൻപ് ഞാൻ ഓർപ്പിച്ചതുപോലെ നമ്മൾ ഉൽപ്പത്തി പുറപ്പാട് പഠിക്കുമ്പോൾ പലപ്പോൾ അത് സ്റ്റോറിയായിട്ട് പഠിച്ചു പോകുന്നു, നമ്മുടെ മക്കളെ പഠിപ്പിക്കുന്നു. എന്നാൽ ഉൽപ്പത്തി പുറപ്പാട് അവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് വേദപുസ്തകത്തിലെ ഏത് പുസ്തകം എടുത്തു കഴിഞ്ഞാലും എല്ലാ തലമുറകളിൽ ആപ്ലിക്കബിളായിട്ടുള്ള വളരെ അടിസ്ഥാനപരമായ പ്രമാണങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. അതിൽ ദൈവം മോശയോട് സംസാരിക്കുമ്പോൾ നാം കാണുന്ന ഒരടിസ്ഥാന പ്രമാണമാണ് ആരാണ്? ഹൂ മെയ്ഡ് എവ്രിത്തിങ്? നിങ്ങളുടെ പേഴ്സണൽ ജീവിതത്തിൽ നിങ്ങൾ ഏതെങ്കിലും കാര്യവുമായിട്ട് സ്ട്രഗിൾ ചെയ്യുകയാണെങ്കിൽ, ഞാൻ സ്ട്രഗിൾ ചെയ്യാമെങ്കിൽ, നാം ഓർത്തിരിക്കേണ്ട അടിസ്ഥാന പ്രമാണം, ഈ ഹാൻഡിക്യാപ്പ്, ഈ ലിമിറ്റേഷൻ നമ്മുടെ ജീവിതത്തിൽ ആരാണ് ഇമ്പോസ് ചെയ്തത്? സൃഷ്ടാവായ ദൈവമാണ്. ശൂന്യത്തിൽ നിന്ന് ഈ പ്രപഞ്ചത്തെ നിമിഷനേരം കൊണ്ട് സൃഷ്ടിക്കാവുന്ന സൃഷ്ടാവ് നമ്മുടെ ജീവിതത്തിൽ ഏതെങ്കിലും രീതിയിലുള്ള ലിമിറ്റേഷൻ അല്ലെങ്കിൽ വൈകല്യം സൃഷ്ടിക്കുകയോ നൽകുകയോ ചെയ്യുവാണെങ്കിൽ അത് നമ്മളെ അനുഗ്രഹിക്കാൻ വേണ്ടി ദൈവം വെച്ചിരിക്കുന്നതാണ്. അത് നമ്മൾ മറക്കരുത്. വിക്കനായ മോശ ആ 10 ലക്ഷക്കണക്കിനാളുകളെ ലീഡ് ചെയ്യാൻ സാധിച്ചില്ലേ? സാധിച്ചു. ആ വിക്കെന്ന് പറഞ്ഞാൽ അത് അവിടെ ഒരു വലിയൊരു പ്രശ്നമൊന്നും അല്ലായിരുന്നു. അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, ദൈവം നമ്മളെ വിളിക്കുമ്പോൾ പലപ്പോൾ നാം അങ്ങ് ഊതി വീർപ്പിച്ച് ദൈവത്തിൻ്റെ മുൻപിൽ, കർത്താവ് ഈ പ്രശ്നമുണ്ട്, അതുകൊണ്ട് അടിയന് അങ്ങ് പറയുന്ന കാര്യം ചെയ്യാൻ സാധിക്കത്തില്ലെന്ന് നാം പറഞ്ഞു കഴിഞ്ഞാൽ അത് നാം വെറും ദൈവം മുൻപാകെ എക്സ്ക്യൂസ് വെക്കുകയാണ് എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കണം. ഒരു പ്രാവശ്യം കൂടെ ആ പോയിൻ്റ് വിടുന്നതിന് മുൻപ് ഒരു പ്രാവശ്യം കൂടെ ഓർപ്പിക്കട്ടെ. ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച സൃഷ്ടാവ് ശൂന്യത്തിൽ നിന്ന്, ഈ നമുക്ക് വിശ്വസിക്കാൻ സാധിക്കാത്ത പ്രപഞ്ചത്തെ സൃഷ്ടിച്ച സൃഷ്ടാവ്. അടുത്ത ഇടയ്ക്ക് മനസ്സിലായത് പ്രപഞ്ചത്തെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചതിനേക്കാൾ 1000 മടങ്ങ് വലിപ്പം ഉണ്ട് പ്രപഞ്ചത്തിന് എന്ന് പറഞ്ഞാൽ അതൊന്നും നമുക്ക് മനുഷ്യബുദ്ധിയും കൊണ്ട് മനസ്സിലാക്കാൻ പോലും സാധിക്കത്തില്ല. ഇത്രയും വലിയ അതിവിശാലമായ പ്രപഞ്ചത്തെ ഒരാജ്ഞയും കൊണ്ട്, നിമിഷനേരം കൊണ്ട് സൃഷ്ടിച്ച ദൈവം നമ്മളെ സൃഷ്ടിച്ചപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന
ആ ലിമിറ്റേഷൻസ് അല്ലെങ്കിൽ വൈകല്യങ്ങൾ അത് ദൈവം ഒരു ലക്ഷ്യത്തോടെയാണ് തന്നതെന്നുള്ളത് മനസ്സിലാക്കി നാം വിളി കേട്ടാൽ മതി. മോശ പറഞ്ഞതുപോലെ എക്സ്ക്യൂസിന് പോകരുത്, വിളി കേട്ടാൽ മതി. ദൈവം നമ്മളെ എന്തിന് വിളിച്ചു അത് മനസ്സിലാക്കി അത് ഫെയ്ത്ത്ഫുള്ളായിട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചാൽ മതി. അങ്ങനെ ചെയ്യുമ്പോൾ അന്ധയായ ഫാനി ക്രോസ്ബിയിൽ കൂടെ 7000-ൽ അധികം അതോ 10,000-ത്തോളം പാട്ടുകൾ തന്ന ദൈവം ജയിലിൽ കിടന്ന്, ജയിലെന്ന് പറഞ്ഞാൽ അന്നത്തെ ജയിലിൽ കിടന്ന് യാതൊരു ഫെസിലിറ്റിയില്ല, അങ്ങനെ ജയിലിൽ കിടന്ന ജോൺ ബിന്യൻ പരദേശി മോക്ഷയാത്ര എഴുതിയത് ലോകത്തിൽ ബൈബിൾ കഴിഞ്ഞ് ഏറ്റവും അധികം ഭാഷകളിൽ ട്രാൻസ്ലേറ്റ് ചെയ്ത് എല്ലാ വർഷവും ദശലക്ഷക്കണക്കിന് ആളുകൾക്ക് അനുഗ്രഹമായി തീരുന്നു. അത് ജോൺ ബിന്യൻ ഒരിക്കലും ഡ്രീം ചെയ്തതല്ല. ദൈവം ഉപയോഗിക്കുമ്പോൾ നമ്മുടെ ലിമിറ്റേഷൻസ് അത് നമ്മുടെ ജീവിതത്തിൽ അത് നമ്മുടെ അസറ്റായി മാറും എന്ന് നാം ഒരിക്കലും മറക്കരുത്. എന്നാൽ അതേസമയത്ത് ദൈവത്തോട് മത്സരിച്ച് കഴിഞ്ഞാൽ ദൈവം നമ്മുടെ ജീവിതത്തിൽ തന്നിരിക്കുന്ന എല്ലാ അസറ്റ്സ്, എല്ലാ മൂലധനവും നമുക്ക് ശാപമായിട്ട് മാറും. ഞാൻ ഈ ദിവസങ്ങളിൽ സഭാപ്രസംഗി വായിച്ചുകൊണ്ടിരിക്കുകയാണ്. ലോകത്തിൽ ദൈവം ഏറ്റവും അധികം അനുഗ്രഹിച്ച വ്യക്തിയായിരുന്നു ശലോമോൻ. ബുദ്ധി കൊടുത്തു, ജ്ഞാനം കൊടുത്തു, സ്വത്ത് കൊടുത്തു, പവർ കൊടുത്തു. എന്നാൽ ഇതെല്ലാം ലഭിച്ചു കഴിഞ്ഞപ്പോൾ ശലോമോൻ തൻ്റെ ജീവിതത്തിൽ ചില ഗവേഷണങ്ങൾ നടത്തുന്നു. ഈ ഗവേഷണങ്ങളെല്ലാം പരാജയത്തിലാണ് ചെന്നെത്തിയത്. അതോടെ ശലോമോൻ ശലോമോനെ തന്നെ നശിപ്പിച്ചു. ഈ പ്രത്യേക രീതിയിലുള്ള ഗവേഷണങ്ങൾ നടത്താൻ സാധിച്ചത് തനിക്ക് ഇത്രയധികം അസറ്റ്സ് ഉണ്ടായിരുന്നതുകൊണ്ടാണ്. സോ നമ്മൾ മറക്കാൻ പാടില്ലാത്തത്, നമ്മൾ ദൈവത്തോട് പറ്റിച്ചേർന്ന് നടക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിലുള്ള പരിമിതികളെല്ലാം അസറ്റ്സായിട്ട് മാറും, വലിയ വിലയുള്ള കാര്യങ്ങളായിട്ട് മാറും. എന്നാൽ ദൈവത്തോട് മത്സരിച്ച് ജീവിക്കുകയാണെങ്കിൽ ജീവിതത്തിൽ വലിയ വിലയുള്ള കാര്യങ്ങൾ പോലും, വലിയ വാല്യബിളായിട്ടുള്ള കാര്യങ്ങൾ പോലും നമുക്ക് ശാപമായിട്ട് മാറും. പുറപ്പാട് പുസ്തകം 5-ാം അധ്യായം ആകുമ്പോഴത്തേക്ക് മോശ തിരിച്ചെത്തുന്നു. മോശ തിരിച്ചെത്തി ഫറവോനോട് സംസാരിച്ചു. ഫറവോനോട് സംസാരിച്ചു കഴിഞ്ഞപ്പം ഫറവോൻ, വാട്ട് വാസ് ഫറവോൻ്റെ റിയാക്ഷൻ എന്തായിരുന്നു? അവർക്ക് ആ ഉണ്ടായിരുന്നവർക്ക് അതിനേക്കാൾ അങ്ങ് ഇരട്ടിയാക്കി. ഇതുവരെയും അവർ ഇഷ്ടിയെ ചുടുവാൻ വേണ്ടി ആവശ്യമുള്ള വിറക് അല്ലെങ്കിൽ പുല്ല് അല്ലെങ്കിൽ കച്ചി അവർക്ക് കൊടുക്കുമായിരുന്നു. അത് നിർത്തിയിട്ട് ഇനി അവർ തന്നെ തന്നെ കണ്ടുപിടിക്കട്ടെ എന്ന് ആക്കി. നാം മറക്കാൻ പാടില്ലാത്തൊരു കാര്യം, ഈ ലക്ഷക്കണക്കിന് ആളുകൾ അടിമകളായിട്ട് ജോലി ചെയ്യുമ്പോൾ ഈ ലക്ഷക്കണക്കിന് ആളുകൾക്ക് വേണ്ടിയുള്ള പുല്ല് കച്ചി എവിടുന്ന് കണ്ടുപിടിക്കും? ദാറ്റ് വി ഹാവ് ടു റിമെമ്പർ. പ്ലസ് രാവിലെ 6 തൊട്ട് വൈകിട്ട് 6 വരെ അവർ ജോലി ചെയ്യണം. ടോർച്ചില്ല, ലൈറ്റില്ല, ഇലക്ട്രിസിറ്റി ഇല്ല. ഏത് സമയത്ത് എപ്പോഴാണ് അവർ പോയി അത് ഈ ഇഷ്ടിയെ ചുടുവാൻ വേണ്ടിയുള്ള ഫ്യുവൽ കണ്ടുപിടിക്കുന്നത്? അത്രയധികം ഹാർഡായി ദൈവജനം അങ്ങ് വളരെ കൈപ്പോടെ നിറഞ്ഞെന്ന് നമ്മൾ കാണുന്നു. എന്നാൽ 6-ാം അധ്യായമാകുമ്പോഴത്തേക്ക് കർത്താവ് ഒരു പ്രാവശ്യം കൂടെ പ്രോമിസ് ചെയ്യുന്നുണ്ട്, ഞാൻ നിങ്ങളോട് പ്രോമിസ് ചെയ്തത് ഞാൻ തീർച്ചയായിട്ടും ഫുൾഫിൽ ചെയ്യുന്നതായിരിക്കും. ഇവിടെ 1-2 കാര്യങ്ങളിലൂടെ നമ്മൾ പെട്ടെന്ന് ഓർക്കേണ്ടതാണ്. 4-ാം അധ്യായമായപ്പോഴത്തേക്ക് ഏകദേശം 430 വർഷത്തെ ഹിസ്റ്ററിയായി. 5-ാം അധ്യായം തൊട്ട് 18-ാം അധ്യായം വെറും 2 മാസം കൊണ്ട് നടന്ന കാര്യങ്ങളാണ്. അത് നമുക്കൊന്ന് നോക്കാം. 5 തൊട്ട് 18 വരെ 5-ാം അധ്യായത്തിൽ അടിമത്വത്തും കൂടി 6-ാം അധ്യായത്തിൽ കർത്താവ് അവരോട് പിന്നെയും ഞാൻ നിങ്ങളെ രക്ഷിക്കും, പ്രൊട്ടക്റ്റ് ചെയ്യും എന്ന് പറഞ്ഞു. 7 തൊട്ട് 12-ാം അധ്യായത്തിൽ 10 വിപത്തുകൾ അവിടെ വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. 10 വിപത്തുകളെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇംഗ്ലീഷിലുള്ള ചാർട്ട് അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് തന്നത്. ആ ചാർട്ടിൽ ദൈവം അയച്ച 10 വിപത്തുകളെക്കുറിച്ച് നാം കാണുന്നു. അതിൽ 1-ാമത്തേത് നൈൽ റിവറിലെ വെള്ളം രക്തമായി മാറിയതാണ്. നൈൽ അവരുടെ ദൈവമായിരുന്നു, ഈജിപ്ഷ്യൻസിനെല്ലാം ദൈവമായിരുന്നു.
അവരുടെ ഏറ്റവും വലിയ ദൈവം ഫറവോ ആയിരുന്നു, അല്ലെങ്കിൽ ഫറവോൻ. സോ ഈ 10 വിപത്ത് അവിടെ വന്നപ്പോൾ, ഈ 10 വിപത്തിൽ കൂടെ ദൈവം അവരുടെ ദൈവങ്ങളെ ന്യായം വിധിക്കുകയും ഇതൊന്നും സത്യദൈവം അല്ലെന്നും സത്യദൈവം ഞാനാണ് ആൻഡ് എന്നിലേക്ക് തിരിയണം എന്നുള്ളത് ദൈവം വ്യക്തമാക്കുകയായിരുന്നു. അത് സ്വന്തം ജനത്തിനും വ്യക്തമാക്കി കൊടുത്തു, ഈജിപ്ഷ്യൻസിനും വ്യക്തമാക്കി കൊടുത്തു. ഈജിപ്ഷ്യൻസിൽ ആരെങ്കിലും ഈ സന്ദേശം കേട്ട് ഇതാണ് സത്യദൈവം എന്ന് മനസ്സിലാക്കിയിരുന്നോ? മനസ്സിലാക്കി. ഈജിപ്ഷ്യൻസിൽ നിന്ന് കുറേ ആളുകൾ ഇതാണ് സത്യദൈവം എന്ന് മനസ്സിലാക്കി. മനസ്സിലാക്കിയെങ്കിലും അവരുടെ ആചാരങ്ങളിൽ നിന്നും മതത്തിൽ നിന്നും അവരുടെ തത്വശാസ്ത്രത്തിൽ നിന്ന് വേർപെട്ടില്ല. അങ്ങനെ വേർപെടാതെ അവർ യഹൂദന്മാരുടെ അല്ലെ ഇസ്രായേൽ മക്കളുടെ ദൈവത്തെ ആരാധിച്ചു തുടങ്ങി. ആ ഗ്രൂപ്പ് പഴയ നിയമത്തിൽ വലിയ പഴയ നിയമ ഹിസ്റ്ററിയിൽ വലിയൊരു പങ്ക് വഹിച്ചിട്ടുണ്ട്. നമ്മൾ പലപ്പോൾ അവരുടെ ഇൻഫ്ലുവൻസ് മറന്നു പോകാറുണ്ട്, ഇഗ്നോർ ചെയ്യാറുണ്ട്. എന്നാൽ നമ്മൾ ഒരിക്കലും മറക്കാൻ പാടില്ലാത്ത ഒരു കാര്യമാണ്, ദൈവം തൻ്റെ ഭുജബലം ഈജിപ്ഷ്യൻസിനെ കാണിച്ചപ്പോൾ അതാണ് സത്യദൈവം എന്ന് മനസ്സിലാക്കി ഈജിപ്തിൽ നിന്ന് ധാരാളം ആളുകൾ ഈ ദൈവമാണ് എന്ന് തന്നെ വിശ്വസിച്ചു. ആരായിരുന്നവർ? യു വിൽ സീ ദം വെരി സൂൺ. ആ 10 വിപത്ത് വന്നതിൽ 1-ാമത്തേത് ഈജിപ്ത്. ഞാൻ അതിൻ്റെ ഫുൾ ഡീറ്റെയിലിൽ പോകുന്നില്ല. എന്നാൽ നൈൽ റിവറുമായിട്ട് ബന്ധപ്പെട്ട് കുറേയേറെ ദൈവങ്ങളുണ്ടായിരുന്നു. അവരുടെ എല്ലാം പേര് ഇവിടെ ഞാൻ ലിസ്റ്റ് ഇട്ടിട്ടുണ്ട്. 2-ാമത്തേത് തവള വന്ന് ഈജിപ്ത് മുഴുവൻ നിറഞ്ഞതായിരുന്നു. തവള അല്ലെങ്കിൽ ഹേക്കറ്റ്, അത് ഷീ വാസ് ദ ഗോഡസ് ഓഫ് ബർത്ത്, ഫെർട്ടിലിറ്റിയുടെ ദൈവങ്ങളുള്ളതുപോലെ തന്നെ ബർത്ത് അല്ലെങ്കിൽ കുട്ടികൾ ജനിക്കുന്നതിന് വേണ്ടി ദൈവം അവരുടെ വിശ്വാസത്തിനനുസരിച്ച് അതിനെ നിയന്ത്രിക്കുന്ന ദൈവമായിരുന്നു. ഇന്ത്യയിൽ മഴയുമായിട്ട് ബന്ധപ്പെട്ടാണ് തവളയെ കാണുന്നത്. കർണാടകയിൽ 2 തവളകളുടെ വിവാഹം അടുത്ത ഇടയ്ക്ക് നടത്താൻ പോകുന്നു, നടത്തി, മധ്യപ്രദേശിൽ നടത്തി അവിടെ. അത് എല്ലാം ബിക്കോസ് അവരുടെ ആ വിശ്വാസത്തിനനുസരിച്ച് ഇത് റെയിൻ ഗോഡിനെ കാണിക്കുന്നു. അപ്പം ദൈവം അതിനെ ജഡ്ജ് ചെയ്തു. 3-ാമത് വന്നത് കുത്തുന്ന കടന്തൽ പോലുള്ള ഒരു ജീവിയാണ്. അത് സേറ്റ് എന്ന് പറഞ്ഞ ദൈവമായിരുന്നു, ഗോഡ് ഓഫ് ദ ഡെസേർട്ട്. 4-ാമത്തേത് കുത്തുന്ന ഒരു സൈസ് ഈച്ചയാണ് വന്നത്. അത് അവരുടെ ഒരു ദൈവമായിരുന്നു, ഇറ്റ് വാസ് നോൺ ആസ് യുറ്റാച്ചിറ്റ്. 5-ാമത്തേത് അവരുടെ വലിയൊരു പ്ലേഗ് വന്ന് അവരുടെ വളർത്തു മൃഗങ്ങളെല്ലാം പിരിഷ് ചെയ്തതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അത് അവരുടെ ദൈവമായ ഹാഥോർ ആൻഡ് ദൈവമായ അപ്പിസ്, ഇത് രണ്ടും ജന്തുക്കളായിട്ടല്ലെങ്കിൽ മൃഗങ്ങളായിട്ടുള്ള സ്റ്റാച്യൂസ് ആയിരുന്നു. അതിൽ അപ്പിസിനെ നമ്മൾ അധികം താമസിക്കാതെ കാണുന്നതായിരിക്കും. 6-ാമത്തെ ദേഹം മുഴുവൻ ചൊറി വന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അവരുടെ ദൈവങ്ങളിൽ സീക്മെറ്റ്, സൂനു, ഇസിസ്, ഇതൊക്കെ ഹെൽത്തിൻ്റെ ദൈവങ്ങളായിരുന്നു. ഇതിൽ ഇസിസ് ഇപ്പോഴും നമ്മുടെ കൂടെ ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഈ കന്യാമറിയാമായിട്ട് കത്തോലിക്കർ ആരാധിക്കുന്നതും കന്യാമറിയാമായിട്ട് ക്രിസ്ത്യൻ വേൾഡ് മുഴുവൻ സ്റ്റാച്യു ഉണ്ടാക്കി ആരാധിക്കുന്നത്, അത് ബേസിക്കലി ഇസിസാണ്. 7-ാമത്തേതായിരുന്നു ഈ ആകാശത്ത് നിന്ന് വലിയ കല്ലുപോലുള്ള ഹെയിൽ വന്ന് വീണത്. അത് അവരുടെ ദൈവം നൂത്ത്, ഒസിറിസ്, സേത്ത്, ഇതിനെ കാണിക്കുന്നു. നൂത്തിൻ്റെ പടം തന്നെ ഈജിപ്ഷ്യൻ, നമ്മൾ ഈജിപ്ഷ്യൻ ഈ പിരമിഡ്സൊക്കെ
അതിൻ്റെ പടം എടുത്തു കഴിഞ്ഞാൽ നൂത്ത് നിൽക്കുന്നത് തന്നെ ഇങ്ങനെയാണ്, എന്നിട്ട് രണ്ടും കൈ കൊണ്ട് സ്കൈ ഇങ്ങനെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നതായിട്ടാണ് നൂത്തിനെ കുറിച്ച് കാണിക്കുന്നത്. എട്ടാമത്തേത് വെട്ടുക്കിളി. വെട്ടുക്കിളി ഇതുപോലെ തന്നെ നൂത്തിനെ, അതുപോലെ ഒസീറിസ് ഫെർട്ടിലിറ്റിയുടെ ദൈവത്തെ, സേത്ത് കൊടുങ്കാറ്റിൻ്റെ ദൈവത്തെ കാണിച്ചു, അല്ലെ പ്രദർശിപ്പിച്ചിരുന്നു. ഒൻപത്, ഇവിടെ ഒൻപതാമത്തെ വന്നു കഴിഞ്ഞപ്പോഴാണ് അവരുടെ ഏറ്റവും വലിയ ഗോഡ്സിനെ അങ്ങോട്ട് കർത്താവ് അറ്റാക്ക് ചെയ്തത്, ഡാർക്ക്നെസ്. അത് പ്രത്യേകിച്ച് ഒരു പദപ്രയോഗമുണ്ട്, തൊട്ടു നോക്കാവുന്ന രീതിയിലുള്ള ഡാർക്ക്നെസ് ആയിരുന്നു. അങ്ങനെയുള്ള അന്ധകാരം മനുഷ്യർ കണ്ടിട്ടില്ല. ആൻഡ് സർപ്രൈസിംഗ്ലി ഈ ഈജിപ്ഷ്യൻസ് ആ അന്ധകാരത്തിൽ വസിച്ച സമയത്ത് അവരുടെ തന്നെ ഗോഷെൻ എന്ന് പറഞ്ഞ പ്രദേശത്ത് വെളിച്ചത്തിന് യാതൊരു ഷോർട്ടേജ് ഇല്ലായിരുന്നു, വെളിച്ചം നോർമലായിരുന്നു. ഇത് അവരുടെ സൺ ഗോഡ് റാ ദൈവത്തെ കാണിച്ചു. ആൻഡ് ഈ സൺ ഗോഡ് അവരുടെ ഏറ്റവും പവർഫുൾ ദൈവമായിരുന്നെന്ന് മാത്രമല്ല, ഭരണത്തിൽ വന്നിരുന്ന ഫറവോന് ഭരിക്കുവാൻ വേണ്ടിയുള്ള പവർ നൽകുന്നത് റായയാണ്. അതുകൊണ്ട് ഈ സാധാരണ ഏത് ഫറവോൻ്റെ പടം എടുത്തു കഴിഞ്ഞാലും എവിടെയെങ്കിലുമൊക്കെ കാണുന്ന ഒരു പടമാണ് ഫറവോൻ ഇങ്ങനെ കൈപൊക്കി സൂര്യനെ വർഷിപ്പ് ചെയ്യുന്നത്. ഈജിപ്ഷ്യൻ പിക്ചേഴ്സൊക്കെ കാണുമ്പോൾ ഇനിയും ഒന്ന് ശ്രദ്ധിച്ചു നോക്കണം. ചില പിക്ചേഴ്സ് ഇപ്പോഴും മാഗസീൻസിലൊക്കെ കാണാറുണ്ട്. ഒന്ന്, ഒരു കാളക്കുട്ടി അതിൻ്റെ തലയിൽ രണ്ട് കൊമ്പിൻ്റെ ഇടയ്ക്ക് ഒരു റൗണ്ട് കാണാം. അതിപ്പം പല പേപ്പേഴ്സിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്. ആൻഡ് ഈജിപ്ഷ്യൻ പിക്ചേഴ്സ് എടുത്തു കഴിഞ്ഞാൽ ഫാറോയുടെ പടം നോക്കിക്കഴിഞ്ഞാൽ പല ഫറവോന്മാരും ഇങ്ങനെ കൈപൊക്കി നിൽക്കുന്നത് കാണാം. ആ കൈപൊക്കി നിൽക്കുന്നതിൽ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മേൽവശത്ത് സൂര്യനും സൂര്യൻ്റെ രശ്മികളിങ്ങനെ താഴോട്ട് വന്ന് ഫറവോനെ പൂർണ്ണമായിട്ട് ആവരണം ചെയ്ത് കടന്നു പോകുന്നതായിട്ട് കാണും. കാരണം അവരുടെ ഏറ്റവും പവർഫുള്ളായിട്ടുള്ള സൺ ഗോഡാണ് ഫറവോന് ഭരിക്കുവാൻ വേണ്ടിയുള്ള, ഭരിക്കുവാനും മറ്റെല്ലാ രീതിയിലുള്ള പവർ നൽകിയത്. വൺ ബൈ വൺ ദൈവം ഒരു കാര്യം വ്യക്തമാക്കി, നിങ്ങൾ ഈജിപ്ഷ്യൻസ് നിങ്ങളുടെ ദൈവങ്ങളിൽ നിങ്ങൾക്ക് വളരെ വിശ്വാസമാണ്, അഹങ്കാരമാണ്, മതമാണ്, ദർപ്പമാണ്. എന്നാൽ സത്യദൈവത്തിൻ്റെ മുൻപിൽ ഈ ദൈവങ്ങളെല്ലാം പവർലെസ്സാണ്. ഈ പത്ത് വിപത്ത് വന്നത് ഇത് വെറും ഈജിപ്ഷ്യൻസിനെ ഒന്ന് ഹാരസ് ചെയ്യാനോ പേടിപ്പിക്കാൻ വേണ്ടിയല്ല ദൈവം അയച്ചത്. ദൈവം ഹിസ്റ്ററിയിൽ ദൈവത്തിൻ്റെ നീക്കങ്ങൾ നാം പരിശോധിച്ച് നോക്കിയാൽ ദൈവം മനുഷ്യ ഹിസ്റ്ററിയിൽ എവിടെ പ്രവർത്തിച്ചു കഴിഞ്ഞാലും അതിൻ്റെ പുറകെ ജനത്തെ തന്നിലേക്ക് തിരിച്ചു വിളിക്കുക, വിശ്വാസികളെ മാത്രമല്ല, യഹൂദന്മാരെ മാത്രമല്ല, സഭയിൽപ്പെട്ടവരെ മാത്രമല്ല, വിജാതീയരെയും തിരിച്ചു വിളിക്കുക. അതുകൊണ്ട് ഈ പത്ത് വിപത്ത് വന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ജസ്റ്റ് അവരെ ഒന്ന് പേടിപ്പിക്കാൻ വേണ്ടി മാത്രമല്ലായിരുന്നു. അങ്ങനെയെങ്കിൽ പേടിപ്പിക്കാൻ വേണ്ടി മാത്രമായിരുന്നെങ്കിൽ ആദ്യജാത സംഹാരം അങ്ങ് നടന്നി ആദ്യജാതൻ്റെ സംഹാരം അങ്ങ് ആദ്യം അങ്ങ് നടത്തിയാൽ മതിയായിരുന്നു. ആൻഡ് ഇമ്മീഡിയറ്റ്ലി പൊക്കോന്ന് പറഞ്ഞേനെ. നോ, വൺ ബൈ വൺ നിങ്ങൾ ഏത് ദൈവങ്ങളിൽ ആശ്രയിക്കുന്നു, ഈ ദൈവങ്ങൾ മനുഷ്യനിർമ്മിത ദൈവമാണ്. ജീവിതത്തിൽ ഒരാവശ്യം വന്നാൽ, ഒരു പ്രതിസന്ധി വന്നു കഴിഞ്ഞാൽ ഈ ദൈവങ്ങൾക്ക് നിങ്ങളെ രക്ഷിക്കാൻ സാധിക്കത്തില്ല എന്നുള്ളത് മനസ്സിലാക്കി, അതുകൊണ്ട് നിങ്ങൾ ഈ ദൈവങ്ങളിലുള്ള ആശ്രയം വിട്ട് സത്യദൈവത്തിലേക്ക് മടങ്ങി വരണേ എന്ന് പറയാൻ വേണ്ടിയാണ് ദൈവം ഈ പത്ത് കാണിച്ചത്. നമ്മളും നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ ആ ഒരു ക്രോണോളജി, ആദ്യ ഇന്നത്, രണ്ടാമത് ഇന്നത്, മൂന്നാമത് ഇന്നത് എന്നല്ല പഠിപ്പിക്കേണ്ടത്. പ്ലീസ് റിമെമ്പർ വൺ തിങ്. അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ചോദിക്കാറുമുണ്ട്, ഞാൻ പലപ്പോൾ കേട്ടിട്ടുള്ളൊരു കാര്യം, ഓക്കെ പത്ത് വിപത്തുകൾ ക്രോണോളജിക്കലി ഒന്ന് പറഞ്ഞേ മക്കളെ. അത് അവരുടെ ഓർമ്മ ടെസ്റ്റ് ചെയ്യുകയാണ്, അവരുടെ സ്പിരിച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിനല്ല ടെസ്റ്റ് ചെയ്യുന്നത്. നമ്മൾ ശരിയായിട്ട് പറഞ്ഞാൽ വേദോസ്തം പഠിപ്പിക്കുമ്പോൾ ഓരോ കാര്യം വന്നപ്പോൾ അതിൻ്റെ റിസൾട്ട് എന്തായിരുന്നെന്ന്, അതിൽ കൂടെ ദൈവം എന്ത് മനസ്സിലാക്കി കൊടുത്തു എന്നുള്ളതൂടെ പഠിപ്പിച്ചു പോകേണ്ടത് ആവശ്യമാണ്. നമ്മുടെ സൺഡേ സ്കൂൾ ടീച്ചിങ് എല്ലാം ആ അപ്രോച്ചിലോട്ട് മാറേണ്ടത്
ആവശ്യമാണ്. ആൻഡ് ഫൈനലി പത്താമത്തെ വിപത്ത്, ആദ്യജാതൻ്റെ സംഹാരം. അത് മനുഷ്യൻ്റെ മാത്രമല്ല ജന്തുക്കളുടെയും മൃഗങ്ങളുടെയും ആദ്യജാതനെ ദൈവം സംഹരിച്ചു കളഞ്ഞു. അതിൻ്റെ പുറകെയുള്ള കാരണം, ഈ കുട്ടികളെ പ്രൊട്ടക്റ്റ് ചെയ്തത് ഇസിസ് എന്ന് പറഞ്ഞ ദൈവമാണ്. ആ ഇസിസ് എന്ന് പറഞ്ഞ ദൈവം സത്യദൈവത്തിൻ്റെ മുൻപിൽ ശക്തിഹീനനാണ്, ഈസ് പവർലെസ് എന്നവർ മനസ്സിലാക്കണം. രണ്ട്, ഫറവോൻ്റെ കുടുംബത്തിൽ ആദ്യജാതനായിട്ട് ജനിക്കുന്നവൻ ദൈവവുമായിട്ട് ജനിച്ചവനാണ്. കർത്താവ് യേശുക്രിസ്തുവിനെക്കുറിച്ച് ആ മാഗിയായി അല്ലെങ്കിൽ ആ ജ്ഞാനികൾ പറഞ്ഞത് യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എന്തി എന്നാണ്, അല്ലാതെ രാജാവാകാൻ പിറന്നവൻ എന്നല്ല പറഞ്ഞത്. അതുപോലെ തന്നെ ഫറവോൻ്റെ കൊട്ടാരത്തിൽ പിറന്ന ആദ്യത്തെ ശിശു എന്ന് പറഞ്ഞാൽ അത് ഫറവോനായിട്ട്, ആൻഡ് ഫറവോനായിട്ട് പിറന്നവനാണെങ്കിൽ ദൈവവുമായിട്ട് പിറന്നവനാണ്. ആ ദൈവവുമായിട്ട് പിറന്നവൻ പോലും സത്യദൈവത്തിൻ്റെ മുൻപിൽ പവർലെസ് ആണെന്നുള്ളത് ദൈവാത്മാവ് അവിടെ വ്യക്തമാക്കി കൊടുത്തു. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴാണ് ഫറവോൻ പറഞ്ഞത്, ടേക്ക് എവറിത്തിങ് ആൻഡ് ഗോ. ആൻഡ് അങ്ങനെ ദൈവം പറഞ്ഞപ്പോൾ ഒരു കാര്യം കൂടെ ദൈവം പറഞ്ഞിരുന്നു. ഓഫ് കോഴ്സ് അതിന് മുൻപ് ദൈവം കൊടുത്തിരുന്ന കൽപ്പന നമുക്ക് ഓർമ്മയുണ്ടല്ലോ, പെസഹ ആചരിക്കണം, ധൃതി വെച്ച് ആചരിക്കണം, ആൻഡ് ആ കുഞ്ഞാടിൻ്റെ രക്തം ആ ഡോറിൽ അത് ഇന്ന രീതിയിൽ പുരട്ടണം. പുരട്ടിക്കഴിയുമ്പോൾ സംഹാരദൂതൻ കടന്നു പോകുമ്പോൾ ആ സംഹാരദൂതൻ ആ വീട് മറികടന്നു പോകും. ദൈവജനത്തിൻ്റെ ഇടയ്ക്ക് എല്ലാവരും അത് ചെയ്തെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ദൈവജന അല്ലാത്ത ഒരു ഗ്രൂപ്പ് ആളുകളും അത് ചെയ്തിട്ട് ഉണ്ട് എന്ന് ദൈവവചനത്തിൽ സൂചനയുണ്ട്. കാരണം ആദ്യജാതൻ്റെ സംഹാരം നടന്നു കഴിഞ്ഞപ്പോൾ ദൈവാത്മാവ് ദൈവം ഇസ്രായേൽ മക്കളോട് പറഞ്ഞ രീതിയിൽ ഓരോരുത്തൻ അവനവൻ്റെ അയലോക്കക്കാരനോട് എന്ന് അവരുടെ കയ്യിലുള്ള സ്വർണവും വെള്ളിയും വിലയേറിയ കാര്യങ്ങൾ ചോദിച്ച് അവരെല്ലാം ടേക്ക് ഇറ്റ് ആൻഡ് ലീവ് എന്നുള്ള ഒരു മനോഭാവമായിരുന്നു. ഈജിപ്തിൻ്റെ കാര്യം പറഞ്ഞാൽ അന്ന് ലോകത്തിലെ ഏറ്റവും ധനിക രാഷ്ട്രമായിരുന്നു. ആൻഡ് വീടുകളിലൊക്കെ ഇഷ്ടംപോലെ സ്വർണവും വെള്ളിയും വിലേറിയ കല്ലുകളുണ്ടായിരുന്നു. ഇന്ന് ഈ മോശയുടെ സംഭവം കഴിഞ്ഞ് 3500 വർഷം കഴിഞ്ഞ് ഇന്നും ഈജിപ്തിൽ ചില കല്ലറകൾ, അതുപോലെ ഇതിനു മുൻപ് മനുഷ്യർ കണ്ടുപിടിച്ചിട്ടില്ലാത്ത ബിൽഡിങ്സൊക്കെ കണ്ടുപിടിക്കുമ്പോൾ അതിൽ നിന്ന് ചില സമയത്ത് 100 കിലോഗ്രാം കണക്കിനാണ് വെള്ളിയും സ്വർണവും, പ്രത്യേകിച്ച് സ്വർണം കിട്ടുന്നത്. ഈ തൂത്തൻ ഖാമൻ എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ട്. അത് തൂത്തൻ ഖാമൻ എന്നുള്ളത് നമ്മുടെ ഭാഷയിലായി അങ്ങ് തൂത്തൻ ഖാമൻ ആക്കിയെടുത്തതാണ്. കറക്റ്റ് പേര് തുത് അങ്ക് അമുൻ എന്നാണ്. തുത് അങ്ക് അമുൻ്റെ ആ പിരമിഡ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞപ്പോൾ അതിൽ നിന്ന് ടൺ കണക്കിനാണ് സ്വർണം കിട്ടിയത്. കിലോഗ്രാം കണക്കിനോ 100 കിലോഗ്രാം കണക്കിനല്ല, ടൺ കണക്കിന്. സോ ഈജിപ്റ്റ് അതുപോലെ ഒരു ധനിക രാഷ്ട്രമായിരുന്നു. അതുപോലെ ധനിക രാഷ്ട്രം വേറെ ഒന്നേ ഹിസ്റ്ററിയിൽ ഉണ്ടായിട്ടുള്ളൂ, അധികം നീണ്ടു നിന്നില്ല. ശലോമോൻ്റെ കിങ്ഡം. ശലോമോൻ്റെ കിങ്ഡമിനെക്കുറിച്ച് ദൈവവചനം വ്യക്തമായിട്ട് പറയുന്നത് ശലോമോൻ്റെ കിങ്ഡമിൽ ശലോമോൻ ഭരിച്ച സമയത്ത് വെള്ളിക്ക് അതിന് വാല്യൂ ഇല്ലായിരുന്നു. എന്നാൽ വെള്ളിക്ക് വാല്യൂ ഇല്ലാതായി തീർന്നു കഴിഞ്ഞാൽ വാട്ട് ഈസ് ദ സിറ്റുവേഷൻ, അത് നമ്മളൊന്ന് ഓർക്കണം. ഇന്ന് വെള്ളി വില വളരെയധികം ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ വില ഇടിഞ്ഞിരിക്കുന്ന സമയമാണ്. അതുകൊണ്ട് 1 കിലോ വെള്ളിക്ക് 40,000 രൂപയാണ് ഇന്ന് വില. ഞാൻ വെള്ളിക്ക് 75,000 രൂപ വില വരുന്നത് കണ്ടിട്ടുള്ളതാണ്. ഒരു 4 വർഷം മുൻപ് 75,000 രൂപയുണ്ടായിരുന്നു. ഇപ്പോൾ പ്രൊഡക്ഷൻ കൂടിക്കഴിഞ്ഞപ്പോൾ വില കുറഞ്ഞ് 40,000 രൂപ കിലോയാണ്. ആ വിലയേറിയ വസ്തു അതിന് ശലോമോൻ്റെ ഭരണകാലത്ത് യാതൊരു വാല്യൂ, അത്ര റിച്ചായിരുന്നു. സോ ഈജിപ്ഷ്യൻസിനോട് ചോദിച്ച് എല്ലാവരും കൊടുത്തു, ടേക്ക് ടേക്ക് ആൻഡ് ലീവ് എന്ന് പറഞ്ഞു. അങ്ങനെ ഈജിപ്ഷ്യൻസ് പുറപ്പെട്ടു. 13-ാം അധ്യായം ആകുമ്പോഴത്തേക്ക് നമ്മൾ ആ പുറപ്പാടിനെ കുറിച്ച് വായിക്കുന്നു. ഈജിപ്ഷ്യൻ അവിടെ ഈജിപ്തിൽ നിന്ന് യഹൂദന്മാർ മാത്രമാണോ പുറപ്പെട്ടത്? ഒരു സമ്മിശ്രിത ജനം കൂടെ അവരുടെ കൂടെ പോയി. ആരെ സമ്മിശ്രിത ജനം?
അത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം. കുറേ യഹൂദന്മാർ ഈജിപ്ഷ്യൻസിനെ വിവാഹം ചെയ്ത് കാണും, കുറച്ച് ഈജിപ്ഷ്യൻസ് യഹൂദന്മാരെ വിവാഹം ചെയ്ത് കാണും. പിന്നെ ഈജിപ്ഷ്യൻസ് ആണെങ്കിലും ഈ ഇസ്രായേൽ മക്കളുടെ ദൈവമാണ് സത്യദൈവം എന്ന് ചിന്തിച്ച് അവരുടെ കൂടെ അങ്ങ് പോയി, പൂർണ്ണമായിട്ട് വേർപെട്ടില്ല എന്നാൽ അവരുടെ കൂടെ അങ്ങ് പോയി. അങ്ങനെയുള്ള ജനം, അങ്ങനെ ഒരു വലിയ ഗ്രൂപ്പ് കൂടെ അവരുടെ കൂടെ പോയതായിട്ട് നാം കാണുന്നുണ്ട്. അപ്പോൾ ദൈവം ഈജിപ്തിൽ വലിയ അത്ഭുത കാര്യങ്ങൾ കാണിച്ചതിൽ കൂടെ ഞാനാണ് സത്യദൈവം എന്ന് പ്രഖ്യാപിക്കുകയും തെളിയിച്ചു കൊടുക്കുകയും ചെയ്തപ്പോൾ ഈജിപ്ഷ്യൻസിൻ്റെ ഇടയ്ക്ക് നിന്ന് ധാരാളം ആളുകൾ ഇതാണ് സത്യദൈവം എന്ന് മനസ്സിലാക്കി അവരുടെ കൂടെ പോകുന്നതായിട്ട് കാണുന്നുണ്ട്. എന്നാൽ അവർ വേണ്ട രീതിയിൽ വേർപെട്ടില്ല. വേർപെടാത്തതിൻ്റെ കാരണം കൊണ്ട് എന്ത് സംഭവിച്ചു എന്ന് നമുക്ക് അറിയാം. മുന്നോട്ട് ചെന്നു, ആദ്യമേ റെഡ് സിയുടെ അടുത്ത് എത്തി. റെഡ് സിയുടെ അടുത്ത് എത്തിക്കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഫറവോന് ഒരു മാനസാന്തരം ഉണ്ടായി. ഫറവോൻ പുറകെ വന്നു. എൻ്റെ ദൈവജനത്തിൻ്റെ പ്രതികരണം എന്തായിരുന്നു? പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം. ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും കൊല്ലുവാൻ വേണ്ടി കൊണ്ടുവന്നതെന്നായിരുന്നു. പ്ലീസ് റിമെമ്പർ, എത്ര ഗ്യാപ്പുണ്ട്. ആദ്യജാതൻ്റെ സംഹാരം കഴിഞ്ഞ് ഇങ്ങോട്ട് വന്നു, പുറകെ വന്നു കഴിഞ്ഞപ്പോൾ സത്യദൈവത്തോട് വിളിച്ച് അപേക്ഷിച്ച് യാചിക്കുന്നതിന് പകരം മോശയോട് ചെന്ന് ഫൈറ്റ് ചെയ്യുകയാണ്. ദൈവത്തിനെതിരെ അവർ സംസാരിക്കുന്നു. എന്നാൽ ദൈവം റെഡ് സി അത് വിഭാഗിച്ചു കൊടുത്തു, അത് ഡിവൈഡ് ചെയ്തു കൊടുത്തു. അതിൽ കൂടെ അവർ കടന്നുപോയി. 15-ാം അധ്യായമായപ്പോഴത്തേക്ക് മാറയിലെത്തി. മാറയിലെത്തി വെള്ളത്തിൻ്റെ അരത്തി പിന്നെയും പിറുപിറുത്തു. 16-ാം അധ്യായമായപ്പോഴത്തേക്ക് ഭക്ഷണത്തിന് വേണ്ടി പിറുപിറുത്തു. ദൈവം അവർക്ക് മന്ന കൊടുത്തു. പിന്നെയും മുന്നോട്ട് വന്നു, റഫീദീം എന്ന് പറഞ്ഞ സ്ഥലത്ത് വന്നു. പിന്നെയും വെള്ളമില്ല. പിന്നെ അവർ പിറുപിറുത്തു. 18-ാം അധ്യായമായപ്പോഴാണ് യത്രോ മോശയെ കാണാൻ വരുന്നത്. ദൈവം തനാര് തൻ്റെ ഭുജബലം പ്രദർശിപ്പിക്കുന്നത് മനുഷ്യരുടെ മുൻപിൽ വലുതാകാൻ വേണ്ടിയല്ല, മനുഷ്യരുടെ മാനസാന്തരത്തിന് വേണ്ടിയാണ്. കർത്താവായ യേശു ക്രിസ്തു പല രീതിയിലുള്ള അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു, രോഗികൾക്ക് സൗഖ്യം നൽകി, മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. അത് മനുഷ്യർ കർത്താവിനെ പ്രേസ് ചെയ്യണം, അതിനുവേണ്ടിയല്ല. പ്രേസ് അതിൻ്റെ ഒരു പ്രൊഡക്റ്റാണ്. കർത്താവ് അങ്ങനെ ചെയ്തത് അവർ കർത്താവിൽ വിശ്വസിച്ച് രക്ഷ പ്രാപിക്കണം, അതിനുവേണ്ടിയാണ്. വേദപുസ്തകം മിറക്കിൾസിനെക്കുറിച്ച് അല്ലെങ്കിൽ അത്ഭുത പ്രവൃത്തികളെക്കുറിച്ച് ആദ്യ തൊട്ട് പറയുന്ന ഒരു കാര്യം, ദൈവം അത്ഭുത പ്രവൃത്തികൾ കാണിക്കുന്നത് ഞാൻ വലിയവനാണെന്ന് പ്രവാചകൻ അല്ലെങ്കിൽ ഈ അത്ഭുത പ്രവൃത്തികൾ ചെയ്യുന്ന ആൾ മറ്റുള്ളവരുടെ മുമ്പിൽ ഞാനെന്തോ വലിയ ആളാണെന്ന് തെളിയിക്കാൻ വേണ്ടിയല്ല. നേരെ മറിച്ച് ദൈവത്തിങ്കിലേക്ക് ആളുകളെ അട്രാക്റ്റ് ചെയ്ത് അവരെ രക്ഷയിലേക്ക് നയിക്കാൻ വേണ്ടിയാണ്. യൂസ്ലെസ് ആകും. അങ്ങനെ തല്ലിപ്പൊട്ടി പൊട്ടിച്ച് രണ്ടാമത് ഉരുളി ഉണ്ടാക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. സോ ഈ പ്രോസസ്സിൽ കൂടെയാണ് ഉരുളി ഉണ്ടാക്കുന്ന അതേ പ്രോസസ്സാണ് ഇവിടെ അഹരോൻ ഈ കാളക്കുട്ടിയെ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിച്ചത്. സോ ജനത്തിൻ്റെ ഇടയ്ക്ക് ഒന്ന് നല്ല കഴിവുള്ള ഈ സ്റ്റാച്യു ഉണ്ടാക്കാൻ കഴിവുള്ള ആളുകളെ വിളിച്ച് അവരെ കൊണ്ട് ആദ്യമേ സ്റ്റാച്യു ഉണ്ടാക്കിച്ചു. ഇതൊരു ദിവസം കൊണ്ട് നടന്ന കാര്യമല്ല. ഒത്തിരി ധാരാളം ആളുകളെ യൂസ് ചെയ്ത് കാണും. അപ്പോൾ ഒരാൾ സ്റ്റാച്യു ഉണ്ടാക്കുന്നു, ഒരാൾ ഫർണേസ് ഉണ്ടാക്കുന്നു, ഒരാൾ സ്വർണ്ണമെല്ലാം ഉരുക്കുന്നെല്ലാം ചെയ്ത് കാണും. എന്നാലും പെട്ടെന്ന് ഒറ്റ ദിവസം കൊണ്ട് നടന്ന കാര്യമല്ല. ഓക്കെ, അങ്ങനെ ഈ സ്റ്റാച്യു നിർമ്മിച്ചു കഴിഞ്ഞ് അഹരോൻ എന്താ ചെയ്തത്? വലിയൊരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കി. ആ പ്ലാറ്റ്ഫോമിൻ്റെ മുകളിലാണ് ഈ സ്റ്റാച്യുവിനെ സ്ഥാപിച്ചത്. എന്നിട്ട് അഹരോൻ അവരോട് പറഞ്ഞ എന്താണ്? അതൂടെ അത് വേദവസ്തു എടുത്ത് ഇന്ന് ഇനി ഫ്രഷായിട്ടതൊന്ന് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം. മിസ്രൈമിൻ്റെ അടിമത്വത്തിൽ നിന്ന് നിങ്ങളെ വിടുവിച്ചു കൊണ്ടുവന്ന യഹോവയായ ദൈവമാണ് ഇത്. ആക്ച്വലി ഈജിപ്തിലെ ഏറ്റവും ഫേമസ് ദൈവം അപ്പിസ്,
അതാണ് ഈ കാളക്കുട്ടി. അതുതന്നെയാണ് ഇപ്പം ഈ ന്യൂസ് പേപ്പറിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് പടം വരാറുണ്ട്. ഒരു കാള, ഒരു സ്റ്റാച്യു, അതിൻ്റെ കൊമ്പ് ഇങ്ങനെ നിൽക്കുന്ന, അതിൻ്റെ ഇടയ്ക്ക് ഒരു ചന്ദ്രൻ്റെ പടം. അത് ആ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് ഈജിപ്ഷ്യൻസ് വർഷിപ്പ് ചെയ്ത അതേ ദൈവമാണ് അപ്പിസ്. അപ്പോൾ ആ സ്റ്റാച്യു നിർമ്മിച്ചു എന്ന് മാത്രമല്ല, നിങ്ങളെ ഈജിപ്തിൻ്റെ അടിമത്വത്തിൽ നിന്ന് രക്ഷപ്പെടുത്തി കൊണ്ടുവന്ന യഹോവയായ ദൈവമാണെന്നാണ് പറഞ്ഞത്. നമുക്കെല്ലാം അതൊരു ചാലഞ്ചാണ്. ആത്മീയ ജീവിതത്തിൽ എത്ര ഹൈ പൊസിഷനിൽ നാം എത്തിക്കഴിഞ്ഞാലും ഭയം, ഫിയർ വന്നു കഴിയുമ്പോൾ നമ്മൾ അറിഞ്ഞ സത്യത്തിന് തൊട്ട് ഓപ്പോസിറ്റായിട്ട് സംസാരിക്കാൻ സാധ്യതയുണ്ട്. ഈവൻ ലീഡർഷിപ്പിലിരിക്കുന്ന ആളുകൾ പോലും തൊട്ട് ഓപ്പോസിറ്റായിട്ട് സംസാരിക്കാൻ സാധ്യതയുണ്ട്. അടുത്ത ഇടയ്ക്ക് ഞാൻ ആരോ എനിക്കൊരു വീഡിയോ അയച്ചു തന്നു. അതിൽ നമ്മുടെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരാൾ പറഞ്ഞിരിക്കുന്നത് ഓംകാരം യേശു ക്രിസ്തു ആണെന്ന്. ഓംകാരമാണ് ക്രൂശിൽ നമുക്ക് വേണ്ടി മരിച്ചതെന്ന്. അതുപോലെ തന്നെ ആ നാദബ്രഹ്മം ക്രിസ്തു ആണെന്ന്. ഓംകാരവും നാദബ്രഹ്മവും, ഓംകാരത്തിൻ്റെയൊക്കെ ഇൻ്റർപ്രറ്റേഷൻ അങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ യു വിൽ ബി ഷോക്ക്ഡ്. നമുക്ക് തന്നെ അറിയാമല്ലോ, അടുത്ത ഇടയ്ക്ക് ശബരിമലയെക്കുറിച്ച് വലിയ ക്രൈസിസ് ഒക്കെ ഉണ്ടായപ്പം പല പ്രാവശ്യം ശബരിമലയുടെ പടം വന്നായിരുന്നു. ആ പടത്തിൽ ഏറ്റവും വലിയ അക്ഷരത്തിൽ ഓംകാരമാണ് കാണിച്ചിരിക്കുന്നത്. അത് ക്രിസ്തു ആണെന്ന്. ലീഡർഷിപ്പിൽ നിൽക്കുന്ന ആളുകൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഈ അഹരോൻ പറഞ്ഞതിൻ്റെ എക്സാക്ട് കോപ്പി ദൈവജനത്തിൻ്റെ മുൻപിൽ പറയുന്നതായിരിക്കും. ഇത് തന്നെയായിരുന്നു ചില വർഷങ്ങൾക്ക് മുൻപ് കേരളത്തിലുണ്ടായിരുന്ന വലിയൊരു ടീച്ചിങ്. ഹിന്ദുക്കളുടെ ദേവനായ പ്രജാപതി യേശു ക്രിസ്തു ആണെന്ന്. അഹരോൻ പറഞ്ഞതിൽ നിന്ന് യാതൊരു ഡിഫറൻസ് ഇല്ല. അഹരോൻ 3500 വർഷങ്ങൾക്ക് മുൻപ് പറഞ്ഞു, 3450 വർഷങ്ങൾക്ക് മുൻപ് പറഞ്ഞു, ഇന്ന് നമ്മുടെ ഇടയ്ക്ക് പലർ പറയുന്നു. ആൻഡ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ സാധാരണ ലീഡർഷിപ്പിൽ നിൽക്കുന്ന ആളുകളിൽ നിന്നാണ് വരുന്നത്. അതുകൊണ്ട് നിങ്ങളിൽ പലരെ ദൈവം സൺഡേ സ്കൂൾ ടീച്ചേഴ്സ് ആക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് കുറച്ച് ടീച്ചിങ് മിനിസ്ട്രീസ് ഒക്കെ പലർക്ക് തന്നിട്ടുണ്ട്. പ്ലീസ് ബി വെരി കെയർഫുൾ. ഏത് രീതി